ഹായ് ഓൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്ലിനിക്കൽ ഫാർമസിയിലെ ക്ലിനിക്കൽ മാനേജ്മെന്റ് ഓഫ് കാർഡിയോ വാസ്കുലാർ ഡിസീസ് എന്ന ടോപ്പിക് ആണ് അതിൽ ആദ്യം കഞ്ചസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്താണ് ഹാർട്ട് ഫെയിലിയർ ഹാർട്ട് ഫെയിലിയർ എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ മെറ്റബോളിക് ഡിമാൻഡ്സ് ഹാർട്ടിന് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന കണ്ടീഷനെയാണ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇന്നബിലിറ്റി ഓഫ് ഹാർട്ട് ടു മീറ്റ് ദ മെറ്റബോളിക് ഡിമാൻഡ്സ് ഓഫ് ദ ബോഡി അത് രണ്ട് തരത്തിൽ വരാം ലോ ഔട്ട്പുട്ട് ഫെയിലിയറും ഹൈ ഔട്ട്പുട്ട് ഫെയിലിയറും അതായത് ഹാർട്ടിന്റെ കൺട്രാക്ടിലിറ്റി കുറയുന്നത് വഴി കാർഡിയ്ക്ക് ഔട്ട് കുറയുവാണെങ്കിൽ അത് ലോ ഔട്ട്പുട്ട് ഫെയിലിയറും ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഡിമാൻഡ്സ് കാർഡിയ്ക്ക് ഔട്ട്പുട്ട് കൂട്ടിയിട്ട് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന കണ്ടീഷൻസിനെ ഹൈ ഔട്ട്പുട്ട് ഫെയിലിയർ എന്നും പറയും ഹൈ ഔട്ട്പുട്ട് ഫെയിലിയറിൽ വരുന്നതാണ് സിവിയർ അനീമിയ തൈറോ ടോക്സിക്കോസിസ് തായം ദെൻ കാർഡിയ കൺട്രാക്ടിലിറ്റിയിലുള്ള അബ്നോർമാലിറ്റി വഴി വരുന്ന ഫെയിലിയർ ആണ് സിസ്റ്റോളിക് ഫെയിലിയർ എന്ന് പറയുന്നത് ഇഷ്കീമിക് ഹാർട്ട് ഡിസീസ് ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി ഒക്കെയാണ് എക്സാമ്പിൾ വെൻട്രിക്കുലാർ റിലാക്സേഷനിലെ അബ്നോർമാലിറ്റി വഴി വരുന്ന ഫെയിലിയർ ആണ് ഡയസ്റ്റോളിക് ഫെയിലിയർ ഹൈപ്പർ ടെൻഷനിലും ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതിയിലും ഒക്കെയാണ് ഇത് കാണാറ് ദെൻ അക്യൂട്ടോർ ഡി കോമ്പൻസേറ്റഡ് ഹാർട്ട് ഫെയിലിയർ അതായത് ബ്ലഡ് പമ്പ് ചെയ്യാൻ കേപ്പബിലിറ്റി ഹാർട്ടിന് കുറയുന്നതിനെയാണ് അക്യൂട്ട് ഓർ ഡീകോപൻസേറ്റഡ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത് ഹാർട്ട് ഈസ് നോട്ട് ഏബിൾ ടു പമ്പ് ദ ബ്ലഡ് ഇഫക്റ്റീവ്ലി ദെൻ കാർഡിയക് റീമോഡലിംഗ് ആണ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ വഴിയുള്ള മോർട്ടാലിറ്റി കൂടാനുള്ള കാരണം എന്താണ് കാർഡിയാക് റീമോഡലിംഗ് കാർഡിയക് റീമോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡിയക് ഡിസീസോ അല്ലെങ്കിൽ ഡാമേ കാർഡിയക് ഡാമേജസോ വഴി ഹാർട്ടിന്റെ ഷേപ്പിലോ സൈസിലോ ചേഞ്ച് വരുന്നതിനാണ് കാർഡിയക് റീമോഡലിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കാർഡിയക് റീമോഡലിംഗ് ആണ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ വഴി മോർട്ടാലിറ്റി കൂടാനുള്ള കാരണം നെക്സ്റ്റ് ലബോറട്ടറി ടെസ്റ്റ് ആണ് എന്തൊക്കെയാണ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ ഡിറ്റക്ട് ചെയ്യാനുള്ള ലബോറട്ടറി ടെസ്റ്റ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബി എൻ പി മോർ ദാൻ ഹൺഡ്രഡ് പൈക്കോഗ്രാം പെർ മില്ലിലീറ്റർ എന്താണ് ബി എൻ പി ബി എൻ പി എന്ന് പറഞ്ഞാൽ ബി ടൈപ്പ് നാട്രിയൂറട്ടിക് പെപ്റ്റൈഡ് ആണ് അത് ഹാർട്ട് ഫെയിലിയറിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ് എന്തുമാത്രം നമ്മുടെ കണ്ടീഷൻ വോൾസ് ആവുന്നോ അത്രയും ഈ ബി ടൈപ്പ് നാട്രി യൂറട്ടിക് പെപ്റ്റൈഡ് അല്ലെങ്കിൽ ബി എൻപിയുടെ ലെവൽ കൂടുകയാണ് ചെയ്യുക അതായത് ഹൺഡ്രഡ് പൈക്കോഗ്രാം പെർ മില്ലി ലീറ്ററിൽ കുറവാണ് നോർമൽ ബി എൻ പി ലെവൽ അതിൽ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിനുള്ള ചാൻസ് ഉണ്ടെന്നാണ് അതായത് ഹാർട്ട് ഫെയിലിയർ ഉണ്ടെന്നാണ് അർത്ഥം ദെൻ ഇലക്ട്രോ കാർഡിയോഗ്രാം ഇലക്ട്രോ കാർഡിയോഗ്രാം നോർമൽ ആയിരിക്കാം അല്ലെങ്കിൽ അപ്നോർമാലിറ്റീസ് കാണിക്കാം അപ്നോർമൽ ആവുന്നത് അക്യൂട്ട് എസ്റ്റി ടി വേവ് ചേഞ്ചസ് വഴിയാണ് അതായത് മയോ കാർഡിയൽ ഇഷ്കീമിയ എട്രിയൽ ഫ്യൂബ്രിലേഷൻ ബ്രാഡി കാർഡിയ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫിയൊക്കെ വഴി അക്യൂട്ട് എസ്റ്റി ടി വേവ് ചേഞ്ചസ് ഉണ്ടാവുന്നത് വഴി ന്യൂമറസ് അപ്നോർമാലിറ്റീസും കാണിക്കാറുണ്ട് ചില കേസസിൽ നോർമൽ ഇലക്ട്രോ കാർഡിയോഗ്രാം ആയിരിക്കും ദെൻ സെറം ക്രിയാറ്റിനി ഹൈപ്പോ പെർഫ്യൂഷൻ അതായത് പെർഫ്യൂഷൻ കുറയുന്നത് വഴി സെറം ക്രിയാറ്റിനിന്റെ ലെവല് കൂടുതലായിരിക്കും അതുപോലെ തന്നെ റീനൽ ഡിസ്ഫങ്ഷൻ ഉള്ള കണ്ടീഷനിൽ പ്രീഎക്സിസ്റ്റിംഗ് ആയിട്ട് റീനൽ ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ വോളിയൂം ഓവർലോഡ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ദൻ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് അത് ഹാർട്ട് ഫെയിലിയർ ഉള്ള കണ്ടീഷനിൽ ഓക്സിജൻ ക്യാരി കപ്പാസിറ്റി കുറവായതുകൊണ്ട് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് വഴി ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ദെൻ ചെസ്റ്റ് റേഡിയോഗ്രാഫി ചെസ്റ്റ് റേഡിയോഗ്രാഫി കാർഡിയക് എൻലാർജ്മെന്റ് പൾമോണറി എഡിമ പ്ലൂറൽ എഫ്യൂഷൻ ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദെൻ എക്കോ കാർഡിയോഗ്രാം എക്കോ കാർഡിയോഗ്രാം വഴി ലെഫ്റ്റ് വെൻട്രിക്കൽ സൈസ് വാൽവ് ഫംഗ്ഷൻ പെരി കാർഡിയൽ എഫ്യൂഷൻ വാൾ മോഷൻ അപ്നോർമാലിറ്റീസ് ആൻഡ് ഇജക്ഷൻ ഫ്രാക്ഷൻ ദെൻ ഹൈപ്പോനാട്രീമിയ ഹൈപ്പോനാട്രീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറം സോഡിയം വൺ തേർട്ടി മില്ലി ഇക്വാലൻ പെർ ലിറ്ററിൽ കുറയുന്നതാണ് അങ്ങനെ സെറം സോഡിയത്തിന്റെ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ സർവൈവലിനുള്ള ചാൻസ് കുറയുവാണ് ചെയ്യുക അതുപോലെ തന്നെ വോളിയം ഓവർലോഡ് വേഴ്സൺ ആയി എന്നാണ് അത് കാണിക്കുക അല്ലെങ്കിൽ ഡിസീസ് പ്രോഗ്രഷൻ കൂടുതലാണെന്നാണ് ഹൈപ്പോനാട്രീമിയയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക ഹീമോഡൈനാമിക് ഡൈനാമിക് മോണിറ്ററിംഗ് നോർമൽ വാല്യൂസ് ആണ് ഈ പറയുന്നത് ഏതൊക്കെ വാല്യൂസ് ആണ് അതിന് നോർമൽ വാല്യൂസ് ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് വൺ സെൻട്രൽ വീനസ് ഓർ റൈറ്റ് എട്രിയൽ പ്രഷർ ബിലോ ഫൈവ് എം എം പെർ എച്ച് ജി ആണ് നോർമൽ സോറി ഫൈവ് എം എം എച്ച് ജി ആണ് നോർമൽ റൈറ്റ് വെൻട്രിക്കുലാർ പ്രഷർ ട്വന്റി ഫൈവ് ബാർ സീറോ എം എം എച്ച് ജി Pulmonary artery pressure 25 bar 10 mmHg. Pulmonary artery pressure mean below 18 mmHg. Pulmonary artery occlusion pressure below 12 mmHg. Systemic arterial pressure 120 bar 80 mmHg. Mean arterial pressure 90 to 110 mmHg. Cardiac index 2.8 to 4.2 liter per minute per meter square.

മിക്സഡ് വീനസ് വീനസ് ഓക്സിജൻ ഓക്സിജൻ കണ്ടന്റ് കണ്ടന്റ് ആർട്ടീരിയോ ഡിഫറൻസ് ടു എംഎൽ പെർ ഡി എൽ ഇതൊക്കെയാണ് നോർമൽ ആയിട്ടുള്ള ഹീമോ ഡൈനാമിക് വാല്യൂസ് ദെൻ ഡയഗ്നോസിസ് ഹാർട്ട് ഫെയിലിയർ സ്റ്റേജിങ്ങിന്റെ ഡയഗ്നോസിസ് ആണ് ഏതൊക്കെ സ്റ്റേജസ് ആണ് ഹാർട്ട് ഫെയിലിയറിന്റെ എന്നുള്ളതാണ് പറയുന്നത് സ്റ്റേജ് എ തൊട്ട് സ്റ്റേജ് ഡി വരെയാണുള്ളത് അതായത് ഇത് ഹാർട്ട് ഫെയിലിയറിന്റെ പ്രോഗ്രഷൻ ആണ് കാണിക്കുന്നത് ഫസ്റ്റ് വൺ സ്റ്റേജ് എ സ്റ്റേജ് എ എന്ന് പറയുന്നത് സോറി സ്റ്റേജ് എ എന്ന് പറയുന്നത് ഹാർട്ട് ഫെയിലിയർ ഡെവലപ്പ് ചെയ്യാൻ ഹൈ റിസ്ക് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് അത് ഹൈപ്പർ ടെൻഷൻ കൊറോണറി ആർട്ടറി അല്ലെങ്കിൽ അതിരോസ്ലിറോട്ടിക് വാസ്കുലാർ ഡിസീസ് ഡയബറ്റിസ് ഒബേസിറ്റി മെറ്റബോളിക് സിൻഡ്രോം ഒക്കെ ഉള്ള പേഷ്യൻസിലാണ് ഹാർട്ട് ഫെയിലിയർ ഡെവലപ്പ് ചെയ്യാൻ ഹൈ റിസ്ക് ഉള്ള പേഷ്യൻസ് എന്ന് പറയുന്നത് അതാണ് സ്റ്റേജ് എ യിൽ വരുന്നത് അത് കഴിഞ്ഞാൽ സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസിന്റെ ഡെവലപ്മെന്റ് ആണ് അതായത് സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസ് ഉള്ള പേഷ്യൻസ് പ്രത്യേകിച്ച് ഹാർട്ട് ഫെയിലിയറിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഇല്ല പക്ഷെ സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസ് ഉള്ള പേഷ്യൻസ് ആണ് സ്റ്റേജ് ബിയിൽ വരുന്നത് അതായത് പ്രീവിയസ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ലെഫ്റ്റ് വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫി ലെഫ്റ്റ് വെൻട്രിക്കുലാർ സിസ്റ്റോളിക് ഡിസ്ഫങ്ഷൻ ഒക്കെയാണ് അതിൽ വരുന്നത് ദെൻ ഹാർട്ട് ഫെയിലിയറിന്റെ സിംറ്റംസ് ഡെവലപ്പ് ചെയ്യുന്നതാണ് സ്റ്റേജ് സി എന്ന് പറയുന്നത് അതായത് സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസ് വിത്ത് കറന്റ് ഓർ പ്രീവിയസ് സിംറ്റംസ് ഉള്ളതാണ് സ്റ്റേജ് സി അതിലെ ലെഫ്റ്റ് വെൻട്രിക്കുലാർ സിസ്റ്റോളിക് ഡിസ്ഫങ്ഷൻ സിംറ്റംസ് ലൈക്ക് ഡിസ്നിയ ഫി ആൻഡ് റെഡ്യൂസ്ഡ് എക്സസൈസ് ടോളറൻസ് ആണ് വരുന്നത് ഇനി ട്രീറ്റ്മെന്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള സിംറ്റംസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റേജ് ഡി ആവും ിയർ റിക്വയറിംഗ് സ്പെഷ്യലൈസ്ഡ് ഇന്റർവെൻഷൻ ആണ് സ്റ്റേജ് ഡി എന്ന് പറയുന്നത് അതായത് പേഷ്യന്റ് വിത്ത് ട്രീറ്റ്മെന്റ് റിഫ്രാക്ടറി സിംറ്റംസ് അറ്റ് റെസ്റ്റ് ഡെസ് പൈറ്റ് മാക്സിമം മെഡിക്കൽ തെറാപ്പി എക്സാമ്പിൾ പേഷ്യൻ റിക്വയറിംഗ് റിക്കറന്റ് ഹോസ്പിറ്റലൈസേഷൻ ഓർഡർ ഹു കനോട്ട് ബി ഡിസ്ചാർജ് വിത്തൌട്ട് മെക്കാനിക്കൽ അസിസ്റ്റ് ഡിവൈസ് ഓർ ഇനോട്രോപ്പിക് തെറാപ്പി അപ്പൊ മെക്കാനിക്കൽ അസിസ്റ്റ് അല്ലെങ്കിൽ ഇനോട്രോപ്പിക് തെറാപ്പി ഇല്ലാതെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റാത്ത റിക്കറന്റ് ആയിട്ട് ഹോസ്പിറ്റലൈസേഷൻ ആവശ്യം വരുന്ന പേഷ്യൻസ് ആണ് സ്റ്റേജ് ഡിയിൽ വരുന്നത് അപ്പൊ സ്റ്റേജ് എ എന്ന് പറയുന്നത് പേഷ്യന്റ് അറ്റ് എ ഹൈ റിസ്ക് ഫോർ ഡെവലപ്പിംഗ് ഹാർട്ട് ഫെയിലിയർ ആണ് സ്റ്റേജ് ബി പേഷ്യന്റ് വിത്ത് സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസ് വിത്ത് നോ ഹാർട്ട് ഫെയിലിയർ സൈൻസ് ആൻഡ് സിംറ്റംസ് സ്റ്റേജ് സി എന്ന് പറയുന്നത് പേഷ്യന്റ് വിത്ത് സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസ് വിത്ത് കറന്റ് ഓർ പ്രീവിയസ് സിംറ്റംസ് ആണ് സ്റ്റേജ് ഡി റിഫ്രാക്ടറി ഹാർട്ട് ഫെയിലിയർ റിക്വയറിംഗ് സ്പെഷ്യലൈസ്ഡ് ഇന്റർവെൻഷൻസ് ആണ് നെക്സ്റ്റ് അക്യൂട്ട് ഹാർട്ട് ഫെയിലിയറിന്റെ ട്രീറ്റ്മെന്റ് അക്യൂട്ട് ഹാർട്ട് ഫെയിലിയറിന്റെ ട്രീറ്റ്മെന്റ് രണ്ട് എയിംസ് ആണുള്ളത് ഒന്നെന്ന് പറയുന്നത് കൺജസ്റ്റീവ് സിംറ്റംസ് ഡയൂറട്ടിക്സ് ഉപയോഗിച്ച് കുറയ്ക്കുക രണ്ടാമത്തതെന്ന് പറയുന്നത് പോസിറ്റീവ് ഇനോട്രോപ്പിക് ഏജൻസ് ഉപയോഗിച്ച് കൺട്രാക്ടിലിറ്റി കൂട്ടുക സോ ഇത് രണ്ടുമാണ് ട്രീറ്റ്മെന്റ് ഗോൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഡയൂറട്ടിക് ആണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇനോട്രോപിക് ഡ്രഗ്സ് ആണ് ഇനോട്രോപിക് ഡ്രഗ്സിൽ വരുന്നത് ഡോബ്യൂട്ടമിൻ ഡോപ്പമിൻ കാർഡിയ ഗ്ലൈക്കോസൈഡ്സ് ആൻഡ് ഇനോഡൈലൈറ്റേഴ്സ് ആണ് സോ ഫസ്റ്റ് വൺ ഡയൂറട്ടിക് ഡയൂറട്ടിക്സ് എന്ന് പറയുന്നത് എഡിമ ഫ്ലൂയിഡിനെ മൊബിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം എഡിമ ഫ്ലൂയിഡിനെ മൊബിലൈസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് ഡയൂറട്ടിക്സ് എന്ന് പറയുന്നത് അതിന് കാരണം ഹാർട്ട് ഫെയിലിയറിൽ ലങ്സിലും പെരിഫറൽ ഓർഗൻസിലും ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യാറുണ്ട് അതാണ് കൺജസ്റ്റീവ് സിംറ്റംസിന് കാരണം ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്ന ഫ്ലൂയിഡിനെ മൊബിലൈസ് ചെയ്യാൻ സഹായിക്കുന്ന ഡ്രഗ്സ് ആണ് ഡയൂറട്ടിക്സ് എന്ന് പറയുന്നത് അതിൽ തന്നെ ലൂബ് ഡയൂറട്ടിക്സ് ആണ് യൂസ് ചെയ്യുക ഫ്യൂറോസിമൈഡും വ്യൂമിറ്റിനൈഡും ആണ് ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് ഇതിന് ഹൈ സീലിംഗ് ഡയൂറട്ടിക് ഇഫക്റ്റ് ഉണ്ട് ഇത് പ്രീലോഡ് കുറയ്ക്കും സിംറ്റംസ് റെഡ്യൂസ് ചെയ്യും അതുകൂടാതെ വീനോ ഡൈലേഷൻ ഉണ്ടാക്കും പൾമോണറി എടിമയുള്ള കേസിൽ ഡിസ്പിനിയയിൽ നിന്ന് ഇമ്മീഡിയറ്റ് റിലീഫ് തരും ക്രോണിക് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടോളറൻസ് ഡെവലപ്പ് ചെയ്യും അത് ഓവർകം ചെയ്യാനായിട്ട് കോമ്പിനേഷൻ ഓഫ് ഡയൂറട്ടിക്സ് യൂസ് ചെയ്യാം സൈഡ്സ് അല്ലെങ്കിൽ സ്പൈറോണോലാക്ടോൺ ആണ് കോമ്പിനേഷൻ ആയിട്ട് യൂസ് ചെയ്യാം ഈ ഡയൂറട്ടിക്സിനൊന്നും മോർട്ടാലിറ്റി കുറയ്ക്കാൻ പറ്റില്ല അതിനൊരു എക്സ് എക്സെപ്ഷൻ വരുന്നത് സ്പൈറണോൽ ആക്ടോൺ ആണ് സ്പൈറലോൺ സ്പൈറണോൽ ആക്ടോൺ ഈസ് ദൺലി ഡയോറട്ടിക് വിച്ച് ഡിക്രീസസ് മോർട്ടാലിറ്റി ഇൻ പേഷ്യൻസ് വിത്ത് കൺജസ്റ്റീവ് ഹാർട്ട് ഫെലിയർ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ഉള്ള പേഷ്യന്റിൽ മോർട്ടാലിറ്റി കുറയ്ക്കാൻ പറ്റുന്ന ഒരേ ഒരു ഡയൂറട്ടിക് സ്പൈറണോൽ ആക്ടോൺ ആണ് അപ്പോ ഡയൂറട്ടിക്സ് എഡിമ ഫ്ലൂയിഡിന്റെ മൊബിലൈസേഷൻ ആണ് സഹായിക്കുന്നത് ഫ്യൂറോസിമൈഡും ബുർമിറ്റിനൈഡും ആണ് ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് ഇത് പ്രീലോഡ് കുറയ്ക്കും സിംറ്റംസ് റെഡ്യൂസ് ചെയ്യും അതുപോലെ തന്നെ വീനോ ഡൈലേഷൻ ഉണ്ടാക്കും പൾമണറി എടിമയില് ഡിസ്മിനിയയില് ഡിസ്മിനിയയുടെ ഇമ്മീഡിയറ്റ് റിലീഫ് ഉണ്ടാവും ക്രോണിക്കായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് ഓഫ് ടോളറൻസിനുള്ള സാധ്യതയുണ്ട് ഇറ്റ് കാൻ ബി ഓവർകം ബൈ കോമ്പിനേഷൻ വിത്ത് അതർ ഡയോറട്ടിക്സ് ലൈക് തയസൈഡ് ഓർ സ്പൈറണോൽ ആക്ടോൺ സ്പൈറണോൽ ആക്ടോൺ ആണ് ഓൺലി ഡയോറട്ടിക് വിച്ച് ഡിക്രീസസ് മോർട്ടാലിറ്റി ഇൻ പേഷ്യൻസ് വിത്ത് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ നെക്സ്റ്റ് വൺ ഇസ് ഇനോട്രോപ്പിക് ഡ്രഗ് ഇനോട്രോപിക് ഡ്രഗ്സ് ഡോബ്യൂട്ടാമിൻ ഡോപ്പമിൻ ഇനോ ഡൈലൈറ്റേഴ്സ് ആൻഡ് ഗ്ലൈക്കോസൈഡ്സ് ആണ് ഈ ഡ്രഗ്സ് അക്യൂട്ടായിട്ടുള്ള കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിന്റെ ഷോർട്ട് ടേം മാനേജ്മെന്റിനാണ് യൂസ് ചെയ്യാറ് ഇനി ഡിജോക്സിൻ ഒഴികെയുള്ള ഡ്രഗ്സ് ഒന്നും ഓറലി യൂസ് ചെയ്യാൻ പറ്റില്ല ഇതിൽ ഡിജോക്സിൻ മാത്രം മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഓറലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഇനോട്രോപിക് ഡ്രഗ് ഡിജോക്സിൻ ആണ് സോ ഡിജോക്സിൻ ഈസ് ദ ഓൺലി ഇനോട്രോപിക് ഡ്രഗ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഓർലി ഫോർ മെയിൻറ്റനൻസ് ഫസ്റ്റ് വൺ ഡോബ്യൂട്ടാമിൻ ആണ് ഡോബ്യൂട്ടാമിൻ എന്ന് പറയുന്നത് ഒരു സെലക്റ്റീവ് ബീറ്റ വൺ അഗോണിസ്റ്റ് ആണ് ഇതിന് ഡോപ്പമിൻ റിസെപ്റ്ററിൽ ഇഫക്റ്റ് ഒന്നുമില്ല ബീറ്റാ വൺ റിസെപ്റ്ററിലാണ് ആക്ട് ചെയ്യുക ബീറ്റ വൺ റിസെപ്റ്ററിൽ ആക്ട് ചെയ്ത് ഹാർട്ടിലെ സൈക്ലിക് എ എംപിയുടെ ലെവൽ കൂട്ടും ഇങ്ങനെ സൈക്ലിക് എ എം പി കൂടുന്നത് വഴി കാർഡിയ കൺട്രാക്ടിലിറ്റി കൂടും ഔട്ട് പുട്ട് കൂടും ഇത് ഐ വി ഇൻഫ്യൂഷൻ ആയിട്ടാണ് കൊടുക്കാറ് അപ്പൊ ഡോബ്യൂട്ടാമിൻ എന്ന് പറയുന്നത് സെലക്റ്റീവ് ബീറ്റാ വൺ അഗോണിസ്റ്റ് ആണ് ഡോപ്പമിൻ റിസെപ്റ്ററിൽ ഇഫക്റ്റ് ഒന്നുമില്ല വൺ റിസെപ്റ്ററിൽ ആക്ട് ചെയ്ത് സൈക്ലിക് എ എം പിയുടെ ലെവൽ കൂട്ടും അതുവഴി കാർഡിയ കൺട്രാക്ടിലിറ്റി കൂട്ടി ഔട്ട്പുട്ട് കൂട്ടുന്ന ഡ്രഗ് ആണ് ഡോബ്യൂട്ടാമിൻ എന്ന് പറയുന്നത് അത് ഐ വി ഇൻഫ്യൂഷൻ ആയിട്ടാണ് യൂസ് ചെയ്യുക ദെൻ ഡോപ്പമിൻ ഡോപ്പമിൻ ആക്ട് ചെയ്യുന്നത് മൂന്ന് റിസപ്റ്റേഴ്സിലാണ് ഡോപ്പമിൻ റിസെപ്റ്റർ ബീറ്റാ റിസെപ്റ്റർ ആൻഡ് ആൽഫ റിസെപ്റ്റർ ഇത് ഇതിന്റെ കോൺസെൻട്രേഷനെ ബേസ് ചെയ്തിട്ടാണ് ആക്ഷൻ വരുന്നത് കോൺസെൻട്രേഷൻ വൺ ടു ടു മൈക്രോഗ്രാം പെർ കിലോഗ്രാം പെർ മിനിറ്റ് ആണെങ്കിൽ ഇത് ഡോപ്പമിൻ റിസെപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യും അതുവഴി റീനൽ വാസോ ഡൈലേഷൻ നടക്കും അപ്പൊ ഡോസോ വൺ ടു ടു മൈക്രോഗ്രാം പെർ കിലോഗ്രാം പെർ മിനിറ്റ് ആണെങ്കിൽ ഡോപ്പമിൻ റിസപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് റീനൽ വാസോ ഡൈലേഷൻ നടത്തും ഇൻട്രാവീനസ് ഇൻഫ്യൂഷൻ അറ്റ് ദ റേറ്റ് ഓഫ് ടു ടെൻ മൈക്രോഗ്രാം പെർ കിലോഗ്രാം പെർ മിനിറ്റ് ആണെങ്കിൽ ഇത് ബീറ്റ വൺ റിസപ്റ്ററിലെ അഗോണിസ്റ്റിക് ആക്ഷൻ നടത്തുന്നത് വഴി ഹാർട്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി ഹയർ ഡോസസ് അതായത് ടെൻ മൈക്രോഗ്രാം പെർ കിലോഗ്രാം പെർ മിനിറ്റിൽ കൂടുതലാണെങ്കിൽ ആൽഫ റിസെപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഇൻഡൻസ് വാസോ കൺസ്ട്രക്ഷൻ ആണ് നടത്തുക അപ്പം ഏറ്റവും കുറഞ്ഞ ഡോസായ വൺ ടു ടു മൈക്രോഗ്രാം പെർ കിലോഗ്രാം പെർ മിനിറ്റില് ഡോപ്പമിൻ റിസപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് റീനൽ വാസോ ഡൈലേഷൻ ടു ടെൻ മൈക്രോഗ്രാം പെർ കിലോഗ്രാം പെർ മിനിറ്റില് ബീറ്റ വൺ റിസെപ്റ്ററിലെ അഗോണിസ്റ്റിക് ആക്ഷൻ വഴി ഹാർട്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്യും ടെൻ മൈക്രോഗ്രാം പെർ കിലോഗ്രാം പെർ മിനിറ്റിൽ കൂടുതലാണെങ്കിൽ ആൽഫ റിസെപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് വാസോ കൺസ്ട്രക്ഷൻ നടത്തും ഇതാണ് ഡോപ്പമിന്റെ ആക്ഷൻ നെക്സ്റ്റ് വൺ ഇസ് കാർഡിയോ ഗ്ലൈക്കോസൈഡ് ഗ്ലൈക്കോസൈഡ് എന്ന് പറയുന്നത് ഡിജിറ്റാലിസ് ആണ് അതിന് ഷുഗർ മൊയിറ്റീൻ നോൺ ഷുഗർ മൊയിറ്റീൻ ഉണ്ട് ഷുഗർ മൊയ്റ്റീന ഗ്ലൈക്കോൺ എന്നും നോൺ ഷുഗർ മൊയിറ്റീന ഗ്ലൈക്കോൺ എന്നും പറയും ഇതിൽ വരുന്ന കോമ്പൗണ്ട്സ് ഡിജോക്സിൻ ഡിജിറ്റോക്സിൻ സ്ട്രോഫാൻഡിൻ ആൻഡ് ഒവാർബൈൻ ആണ് ഇതിന് പോസിറ്റീവ് ഇനോട്രോപ്പിക് ഡ്രഗ്സ് ആണ് ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറയുന്നത് അതായത് ഇത് ഹാർട്ട് റേറ്റും ഓക്സിജൻ കൺസംഷനും കുറയ്ക്കുവാണ് ചെയ്യുന്നത് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിന്റെ അക്യൂട്ട് ട്രീറ്റ്മെന്റിനാണ് യൂസ് ചെയ്യുക അതുകൂടാതെ മെയിൻ്റനൻസിന് വേണ്ടിയും യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രഗ് ആണ് ഡിജിറ്റാലിസ് ഡ്രഗ്സ് അല്ലെങ്കിൽ കാർഡിയോഗ്ലൈക്കോസൈഡ്സ് എന്ന് പറയുന്നത് ഇത് അതുപോലെ തന്നെ കാർഡിയോഗ്ലൈക്കോസൈഡ്സിന് ബേസിക് പാത്തോളജി ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല അതായത് മോർട്ടാലിറ്റി കുറയ്ക്കാൻ പറ്റുന്ന ഡ്രഗ് അല്ല കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിൽ മാത്രമല്ല എട്രിയൽ ഫിബ്രിലേഷൻ എട്രിയൽ ഫ്ലാറ്റർ പാരോക്സിസോമൽ സൂപ്രാവെൻട്രിക്കുലാർ ടാക്കി കാഡിയലും ഒക്കെ കാർഡിയോഗ്ലൈക്കോസൈഡ്സ് യൂസ് ചെയ്യാറുണ്ട് പക്ഷേ പി എസ് വി ടി അല്ലെങ്കിൽ പരോക്സിസോമൽ സൂപ്രാവെൻട്രിക്കുലാർ ടാക്കിക്കാഡിയയുടെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് അഡിനോസിൻ ആണ് ഇനി ഓറലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഇനോട്രോപ്പിക് ഡ്രഗും ഗ്ലൈക്കോസൈഡ് ആണ് സോ ഗ്ലൈക്കോസൈഡ് എന്ന് പറയുന്നതാണ് ഡിജിറ്റാലിസ് ഡിജിറ്റാലിസിൽ വരുന്ന കോമ്പൗണ്ട്സ് ഡിജോക്സിൻ ഡിജിറ്റോക്സിൻ സ്ട്രോഫാൻഡിൻ ആൻഡ് ഒയാബീൻ ആണ് പോസിറ്റീവ് ഇനോട്രോപിക് ഡ്രഗ് ആണ് അതായത് ഓക്സിജൻ കൺസംഷനും ഹാർട്ട് റേറ്റും കുറയ്ക്കുന്ന ഡ്രഗ് ആണ് ഗ്ലൈക്കോസൈഡ് ഇത് ട്രീറ്റ്മെന്റിനും മെയിന്റനൻസിനും വേണ്ടി യൂസ് ചെയ്യാറുണ്ട് അതുകൂടാതെ എട്രിയൽ ഫിബ്രിലേഷൻ എട്രിയൽ ഫ്ലട്ട് പി എസ് വി റ്റിയുടെ ഒക്കെ ട്രീറ്റ്മെന്റിനെ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ ഓറലി യൂസ് ചെയ്യുന്ന ഇനോട്രോപ്പിക് ഡ്രഗും കാർഡിയോഗ്ലൈക്കോസൈഡ്സ് ആണ് അല്ലെങ്കിൽ ഡിജോക്സിൻ ആണ് മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ഡിജോക്സ് ഡിജോക്സിൻ ഓർ ഡിജിറ്റാലിസ് ഡിജോക്സിൻ അല്ലെങ്കിൽ ഡിജിറ്റാലിസ് എന്ന് പറയുന്നത് സോഡിയം പൊട്ടാസിയം എ ടി പി എസിലാണ് ആക്ട് ചെയ്യുക അപ്പൊ സോഡിയം പൊട്ടാസ്യം എ ടി പി എസിൽ ബൈൻഡ് ചെയ്യുന്നത് വഴി സെല്ലുലാർലി ബൈൻഡ് ചെയ്ത് സോഡിയം പൊട്ടാസ്യം എ ടി പി എസിനെ ഇൻഹിബിറ്റ് ചെയ്യും അതുവഴി സോഡിയം എക്സ്ട്രാ എക്സ്ട്രാസെല്യുലാറിലേക്ക് പോകുന്നത് ഇൻഹിബിറ്റഡ് ആവും അങ്ങനെ ഇൻട്രാ സെല്ലുലാർ സോഡിയത്തിന്റെ ലെവല് അല്ലെങ്കിൽ കാർഡിയാക് സെൽസിൽ സോഡിയം അക്യുമുലേഷൻ നടക്കും ഇങ്ങനെ സോഡിയം കാർഡിയാക് സെൽസിൽ അക്യുമുലേറ്റ് ചെയ്യുന്നത് വഴി സെല്ലുലാർ കാൽഷ്യം കൂടും കാരണം സോഡിയം കാൽഷ്യം എക്സ്ചേഞ്ചർ വഴിയാണ് കാൽഷ്യം പുറത്തു പോകുന്നത് സോ സോഡിയം അകത്തേക്ക് വരാത്തത് മൂലം കാൽഷ്യത്തിന് പുറത്തേക്ക് പോകാൻ പറ്റാതെ വരും സോ കാൽഷ്യം അക്യുമുലേറ്റഡ് ആവും ഇങ്ങനെ കാൽഷ്യത്തിന്റെ ലെവൽ കൂടുന്നത് വഴി ഈ കാൽഷ്യം സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലത്തില് സ്റ്റോർ ചെയ്യും സാർക്കോ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം കാൽഷ്യം എക്സ്ചേഞ്ചർ വഴി ഇത് സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലത്തില് സ്റ്റോർ ചെയ്യുവാണ് ചെയ്യുന്നത് ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് വഴി കാൽഷ്യം മെമ്പ്രെയിൻ എൻടർ ചെയ്യുന്നത് വഴി ഈ കാൽഷ്യം ചാനൽസ് ട്രിഗർ ആവുന്നത് വഴി എന്ത് സംഭവിക്കും കൺട്രാക്റ്റിലിറ്റി കൂടും അതാണ് ഡിജിറ്റാലിസിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഇഫക്റ്റ് ആൻഡ് ടോക്സിസിറ്റി ഓഫ് ഡിജിറ്റാലിസ് ഇവാലുവേഷൻ ഓഫ് ആഡിക്യേറ്റ് റെസ്പോൺസ് ടു ഡിജിറ്റാലിസ് ഈസ് പ്രൈമർലി ഡൺ ബൈ മോണിറ്ററിംഗ് ക്ലിനിക്കൽ സിംറ്റംസ് ക്ലിനിക്കൽ സിംറ്റംസ് മോണിറ്റർ ചെയ്തിട്ടാണ് ഡിജിറ്റാലിസ് തെറാപ്പിയോടുള്ള റെസ്പോൺസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഏറ്റവും ആദ്യം അപ്പേർ ചെയ്യുന്ന അഡ്വേഴ്സ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്റ്റിലാണ് അതായത് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ അല്ലെങ്കിൽ കീമോറിസെപ്റ്റിക് ട്രിഗർ സോണിന്റെ സ്റ്റിമുലേഷൻ വഴി നൗസിയ വോമിറ്റിംഗ് അതുപോലെ തന്നെ അബ്ഡോമിനൽ പെയിൻ ഒക്കെയാണ് ആദ്യം ഉണ്ടാവുന്ന അഡ്വേഴ്സ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇത് കൂടാതെ എല്ലോ വിഷൻ അതായത് വിഷ്വൽ ഡിസ്റ്റർബൻസും ഗൈനക്കോ മാസ്റ്റിയ ഉണ്ടാവും വെൻട്രിക്കുലാർ പ്രിമച്ചോർ ബീറ്റ്സും ബൈജമിനി ഉണ്ടാവും നോൺ പെരോക്സിസോമൽ സൂപ്രാ വെൻട്രിക്കുലാർ ടാക്കി കാർഡിയ വിത്ത് വേരിയബിൾ എട്രിയോ വെൻട്രിക്കുലാർ ബ്ലോക്ക് പിന്നെ മൈൽഡ് ഡിജിറ്റാലിസ് ടോക്സിസിറ്റി എന്ന് പറയുന്നത് പൊട്ടാസ്യം വെച്ചിട്ട് ഡിക്രീസ് ചെയ്യാൻ പറ്റും മൈൽഡ് ഡിജിറ്റാലിസ് ടോക്സിസിറ്റി ക്യാൻ ബി ഡിക്രീസ്ഡ് വിത്ത് പൊട്ടാസ്യം കാരണം ഇറ്റ് ഡിക്രീസ് ബൈൻഡിങ് ഓഫ് ഡ്രഗ് ടു സോഡിയം പൊട്ടാസിയം ബട്ട് ഇൻ സിവിയർ ഡിജിറ്റാലിസ്റ്റ് ടോക്സിറ്റി പൊട്ടാസിയം ഈസ് കോൺട്ര ഇൻഡിക്കേറ്റഡ് ബിക്കോസ് ഓൾറെഡി ദർ ഇസ് എക്സസ് ഓഫ് പൊട്ടാസിയം ഇൻ ദ എക്സ്ട്രാസെല്യുലർ ഫ്ലൂയിഡ് അപ്പൊ മൈൽഡ് ഡിജിറ്റാലിസ് ടോക്സിസിറ്റി ആണെങ്കിൽ മാത്രമാണ് പൊട്ടാസ്യം യൂസ് ചെയ്യാൻ പാടുള്ളൂ കാരണം അത് മൈൽഡ് ആണെങ്കിൽ മാത്രമേ പൊട്ടാസിയം ഡിജിറ്റാലിസ് ടോക്സിസിറ്റി പ്രിവെന്റ് ചെയ്യത്തുള്ളൂ ഇനി ആയിട്ടുള്ള ഡിജിറ്റാലിസ് ടോക്സിസിറ്റി ആണെങ്കിൽ പൊട്ടാസിയം കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ് അങ്ങനത്തെ ടോക്സിസിറ്റിയിൽ ഡിജോക്സിൻ ആന്റിബോഡി ആയിട്ടുള്ള ആണ് പ്രിഫർ ചെയ്യുന്നത് ദെൻ കോൺട്രാ ഇൻഡിക്കേഷൻസ് ആൻഡ് ഇൻട്രാക്ഷൻസ് ഓഫ് ഡിജിറ്റാലിസ് ൈപ്പോ കലീമിയ ഹൈപ്പോ മാഗ്നീഷീമിയ ആൻഡ് ഹൈപ്പർ കാൽസീമിയ ഇതൊക്കെ ഡിജിറ്റാലിസ് ടോക്സിറ്റി കൂട്ടും അതുകൂടാതെ ഡയൂറെറ്റിക്സ് ആയിട്ടുള്ള തയസൈഡ്സ് ആൻഡ് ഫ്യൂറോസിമൈഡ് ടോക്സിറ്റി കൂട്ടാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇത് ഹൈപ്പോ കലീമിയയും ഹൈപ്പോ മാഗ്നീസീമിയയും ഉണ്ടാക്കും ദെൻ ക്യുനിഡീൻ കാൽഷ്യം ചാനൽ ബ്ലോക്കർ ഒക്കെ ഡിജിറ്റാലിസിന്റെ റീനൽ ക്ലിയറൻസ് കുറയ്ക്കുന്നത് വഴി ടോക്സിറ്റി കൂട്ടും അൻഡാസിഡ്സ് മെറ്റോക്ലോപ്രോമൈഡ് സൾഫാസാലിസിനൊക്കെ ഡിജിറ്റാലിസിന്റെ അബ്സോർപ്ഷൻ കുറയ്ക്കും ഡിജിറ്റാലിസ് പാർഷ്യൽ എവി ബ്ലോക്കിനെ കംപ്ലീറ്റ് ബ്ലോക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യും അതുകൊണ്ട് പാർഷ്യൽ എവി ബ്ലോക്ക് ഉള്ള പേഷ്യൻസിൽ യൂസ് ചെയ്യാൻ പാടില്ല എൽഡേർലി ഹൈപ്പോഥൈറോയിഡ് അതുപോലെ തന്നെ റീനൽ ആൻഡ് ഹെപ്പാറ്റിക് ഡിസീസ് ഉള്ള പേഷ്യൻസിലൊക്കെ ഡിജിറ്റാലിസ് ടോക്സിസിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് കൂടാതെ തൈറോടോക്സിക്കോസിസ് അക്യൂട്ട് മയോ കാർഡിറ്റീസിലൊക്കെ ഡിജിറ്റാലിസ് ഇൻഡ്യൂസ്ഡ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് മയോ കാർഡിയൽ ഇൻഫ്രാക്ഷനിൽ കൂടെ ഹാർട്ട് ഫെയിലിയറും മെട്രിയൽ ഫിബ്രിലേഷനും ഉണ്ടെങ്കിൽ മാത്രമേ ഡിജിറ്റാലിസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് ഇൻ മയോ കാർഡിയൽ ഇൻഫ്രാക്ഷൻ ഓൺലി വെൻ ഇറ്റ് ഈസ് അക്കംബൈൻഡ് ബൈ ഹാർട്ട് ഫെയിലിയർ ഓർ എട്രിയൽ ഫിബ്രിലേഷൻ അതുപോലെ തന്നെ ഇത് കോൺട്രാ ചെയ്യുന്ന ഡബ്ല്യു പി ഡബ്ല്യു സിൻഡ്രോം ഡബ്ല്യു പി ഡബ്ല്യു സിൻഡ്രോം എന്ന് പറയുന്നത് വോൾട്ട് പാർക്കിൻസ് ആൻഡ് വൈഡ് സിൻഡ്രോമാണ് ഇതിൽ കോൺട്ര ഇൻഡിക്കേറ്റഡ് ആവാനുള്ള കാരണം ഏവി നോട് വഴിയുള്ള കണ്ടക്ഷൻ ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് ഡിജിറ്റാലിസിസ് ഓഫ് നോ വാല്യൂഇ ഇൻ പേഷ്യൻറ്റ് വിത്ത് ഹാർട്ട് ഫെയിലിയർ സൈനസ് റിതം ആൻഡ് കോ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് ലൈക് മയോ കാർഡിറ്റിസ് മിട്രൽ സ്റ്റെനോസിസ് ആൻഡ് ക്രോണിക് ഒബക്റ്റീവ് പെരികാർഡിറ്റിസ് നെക്സ്റ്റ് വൺ ഇനോഡൈലേറ്റർ ഡ്രഗ്സ് ആണ് ഇനോഡൈലേറ്റർ ഡ്രഗ്സിൽ വരുന്നത് ഇനോഡൈലേറ്റർ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഇനോട്രോപ്പിക് ഏജന്റും വാസോ ഡൈലേറ്ററി ആക്ഷനും ഉള്ളതാണ് ഇനോട്രോപ്പിക് ആക്ഷനും വാസോ ഡൈലേറ്ററി ആക്ഷനും ഉള്ള ഡ്രഗ്സിനെയാണ് ഇനോഡൈലേറ്റേഴ്സ് എന്ന് പറയുന്നത് അതിൽ വരുന്ന ഡ്രഗ്സ് ഇൻ ആംബ്രിനോൺ ഇൻ ആംബ്രിനോണിനെയാണ് പണ്ട് ആംബ്രനോൺ എന്ന് പറഞ്ഞിരുന്നത് ഇപ്പൊ അത് ഇൻ ആംബ്രിനോൺ എന്നാണ് അറിയപ്പെടുന്നത് ദെൻ മിൽറിനോൺ വെസ്നാറിനോൺ അപ്പൊ ഈ മൂന്ന് ഡ്രഗ്സാണ് ഇനോ ഡൈലേറ്റർ ഡ്രഗ്സിൽ വരുന്നത് ഇൻ ആംബ്രിനോൺ മിൽഡ്രനോൺ ആൻഡ് വെസ്നാറി ഇത് ഫോസ്ഫോഡയസ്ട്രൈസ് ത്രീ എന്ന് പറയുന്ന എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യും ഫോസ്ഫോഡയസ്ട്രൈസ് ത്രീ എൻസൈം ഇൻഹിബിറ്റഡ് ആവുന്നത് വഴി ഹാർട്ടിലും ബ്ലഡ് വസൽസിലും സൈക്ലിക് എ എംപിയുടെ ലെവൽ കൂടും സൈക്ലിക് എ എം പി കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ മയോകാർഡിയൽ സെൽസിലേക്കുള്ള കാൽഷ്യത്തിന്റെ മെംബ്രെയിൻ ഇൻഫ്ലെക്സ് കൂടും അതുവഴി കൺട്രാക്ടിലിറ്റി കൂടും വാസ്കുലാർ സ്മൂത്ത് മസിൽസിന് റിലാക്സേഷൻ നടക്കും ഇതാണ് ഇനോഡൈലേറ്റഡ് ഡ്രഗ്സിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ അപ്പൊ ഇനോ ഡൈലേറ്റഡ് ഡ്രഗ്സ് ഫോസ്ഫോഡയസ്ട്രൈസ് ത്രീ എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് വഴി ഹാർട്ടിലും ബ്ലഡ് വസൽസിലും ഉള്ള സൈക്ലിക് എംപിയുടെ ലെവൽ കൂട്ടും അതുവഴി മയോകാർഡിയൽ സെൽസിലേക്കുള്ള ട്രാൻസ് ട്രാൻസ്മെമ്പ്രൈൻ ഇൻഫ്ലക്സ് ഓഫ് കാൽഷ്യം കൂടും അങ്ങനെ കണ്ട്രാക്ടിലിറ്റി കൂടും വാസ്കുലാർ സ്മൂത്ത് മസിൽസിന്റെ റിലാക്സേഷൻ നടന്ന് വാസോഡൈലേഷൻ നടക്കും ഷോർട്ട് ടേം ഐ വി യൂസ് ആണ് ഇനോഡൈലേറ്റർ ഡ്രഗ്സിനുള്ളത് അത് സിവിയർ ആൻഡ് റിഫ്രാക്ടറി കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിലും ഷോർട്ട് ടേം ഐ വി യൂസ് ഉണ്ടാ ചെയ്യാറുണ്ട് ദെൻ എന്ന് പറയുന്നതാണ് മേജർ അഡ്വേഴ്സ് ഇഫക്റ്റ് അത് ഇൻ ആം ആണ് ത്രോംബോസൈറ്റോപീനിയ ഏറ്റവും കൂടുതൽ കാണുന്നത് മിൽഡ്രനോണിൽ വളരെ ആയിട്ടാണ് ത്രോംബോസൈറ്റോപ്പീനിയ ഉള്ളത് അതുകൊണ്ട് തന്നെ മിൽഡ്രനോൺ ആണ് കൂടുതൽ യൂസ് ചെയ്യാറ് ദെൻ അരുത്തിമിയാസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനോഡൈലൈറ്റേഴ്സ് ദ നെക്സ്റ്റ് ഡ്രഗ് ലെവോസിമെൻഡാനാണ് ലവോസിമെൻഡാൻ എന്ന് പറയുന്നത് മയോ കാഡിയത്തിന് കാൽഷ്യത്തിനോട് കൂടുതൽ സെൻസിറ്റൈസ് ചെയ്യുന്ന ഡ്രഗാണ് ലെവോസി മെൻഡാൻ എന്ന് പറയുന്നത് മയോ കാഡിയത്തെ കാൽഷ്യത്തിനോട് കൂടുതൽ സെൻസിറ്റൈസ് ചെയ്യുന്ന ഡ്രഗ് ആണ് ലെവോസി മെൻഡാൻ അതുപോലെ തന്നെ ഫോസ്ഫോ ഡയസ്ട്രോയ്സിനെ ഇൻഹിബിറ്റ് ചെയ്യും സോ ലെവോസിമെൻഡാൻ ഈസ് എൻ ഏജന്റ് ദാറ്റ് സെൻസിറ്റൈസ് ദ മയോ കാഡിയം ടു കാൽഷ്യം എപ്പാർട്ട് ഫ്രം ഇൻഹിബിറ്റിംഗ് ഫോസ്ഫോ ഡയസ്ട്രോയ്സ് ദൻ ബ്രെയിൻ ഡിറൈവുടെ നാട്രി യൂറട്ടിക് പെപ്റ്റൈഡ് ഓർ ബി എൻ പി ഇത് വെൻഡ്രിക്കിൾസ് നോർമലി സെക്രീറ്റ് ചെയ്യുന്ന ഒരു പെപ്റ്റൈഡാണ് ബ്രെയിൻ ഡിറൈവുടെ നാട്രി യൂറട്ടിക് പെപ്റ്റൈഡ് അല്ലെങ്കിൽ ബി എൻ പി എന്ന് പറയുന്നത് ഈ ബി എൻ പി പൾമോണറി കോസസ് ഓഫ് ഡിസ്നിയയും കാർഡിയ കോസസസും തമ്മിൽ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് സോ അതില് വരുന്ന ഡ്രഗ് ആണ് നെസിറിറ്റൈഡ് എന്ന് പറയുന്നത് ഒരു റീകോമ്പിനന്റ് ആയിട്ടുള്ള ബ്രെയിൻ ഡിറൈവ്ഡ് ആട്രിയൂറട്ടിക് സെപ്റ്റൈഡ് ആണ് ഇത് സൈക്ലിക് ജി എംപിയുടെ ലെവൽ കൂട്ടിയിട്ട് വാസോ ഡൈലേഷൻ ഉണ്ടാക്കും അതുപോലെ തന്നെ കിഡ്നിയിൽ നിന്ന് സോഡിയം എക്സ്ക്രീഷൻ കൂട്ടും വളരെ ഷോർട്ട് ഹാഫ് ലൈഫ് ആണ് ഡിസ്നിയ റസ്റ്റിൽ ഡിസ്നിയ ഉള്ള കേസ് ഉള്ള അക്യൂട്ട് കാർഡിയ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിൽ ഐ വി ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് നെസറിറ്റൈഡ് എന്ന് പറയുന്നത് ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നതിലെ ഒരു ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഡ്രഗിനെ ന്യൂട്രൽ എൻഡോപെപ്റ്റഡൈസ് എന്ന് പറയുന്ന എൻസൈമിന് ബ്രേക്ക് ഡൌൺ ചെയ്യാൻ പറ്റും ന്യൂട്രൽ എൻഡോപെപ്റ്റഡൈസ് ആണ് നെപ്പ് എന്ന് പറയുന്നത് സോ അതിന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും ഈ ഡ്രഗിനെ അപ്പൊ അതുകൊണ്ട് ഇതൊരു ലിമിറ്റിങ് ഫാക്ടറാണ് ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് കൊണ്ട് അതുകൊണ്ട് തന്നെ ഈ ന്യൂ ന്യൂട്രൽ എൻഡോപെപ്റ്റിഡൈസ് എന്ന് പറയുന്ന എൻസൈമിന്റെ ഇൻഹിബിറ്റേഴ്സ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിൽ ടെസ്റ്റ് ചെയ്യാറുണ്ട് അതിന് എക്സാമ്പിൾ ആണ് എക്കാഡോക്ടറി ഇപ്പോ ബ്രെയിൻ ഡിറൈവഡ് ആട്രി യൂറട്ടിക് പെപ്റ്റൈഡ് വെൻഡ്രിക്കൽസ് നോർമലി സെക്രീറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു റീകോംബിനൻ ബി എൻ പി ഡ്രഗ് ആണ് എന്ന് പറയുന്നത് ഇത് സൈക്ലിക് ജി എം പി കൂട്ടിയിട്ട് വാസോ ഡൈലേഷൻ ഉണ്ടാക്കും കിഡ്നിയിൽ നിന്ന് സോഡിയം എക്സ്ക്രീഷൻ കൂട്ടും വളരെ ഷോർട്ട് ഹാഫ് ലൈഫ് ആണ് റെസ്റ്റിംഗ് സ്റ്റേജിൽ ഡിസ്നിയുള്ള അക്യൂട്ട് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ കേസസിൽ ഐ വി ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് ന്യൂട്രൽ എൻഡോപാപ്റ്റിഡൈസ് എന്ന് പറയുന്ന എൻസൈം ഈ ഡ്രഗിനെ അല്ലെങ്കിൽ ബി എൻ പിന്നെ ബ്രേക്ക് ഡൌൺ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ എ എൻ ഇ പി അല്ലെങ്കിൽ ന്യൂട്രൽ എൻഡോപാപ്റ്റഡൈസ് എന്ന് പറയുന്ന എൻസൈമിന്റെ ഇൻഹിബിറ്റർ ആയിട്ടുള്ള എക്കാ ഡോക്ടറിലും കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിൽ ടെസ്റ്റ് ചെയ്യാറുണ്ട് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് അൽഗോയിതമാണ് അക്യൂട്ട് ഡീകോംപെൻസേറ്റഡ് ഹാർട്ട് ഫെയിലിയറിലെ ട്രീറ്റ്മെന്റ് അൽഗോരിതമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോ അക്യൂട്ട് ഡീകോംപൻസേറ്റഡ് ഹാർട്ട് ഫെയിലിയറിൽ ആദ്യം തന്നെ ക്രോണിക് തെറാപ്പി ഇവാലുവേറ്റ് ചെയ്ത് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നിട്ട് ഹാർട്ട് ഫെയിലിയർ വോഴ്സൺ ചെയ്യുന്ന മെഡിക്കേഷൻസ് ഡിസ്കണ്ടിന്യൂ ചെയ്യുക ഫ്ലൂയിഡ് ഓവർലോഡിന്റെയും ലോ കാർഡിയക് ഔട്ട്പുട്ട് സിൻഡ്രോമിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് അസസ് ചെയ്യാം അത് വെച്ചിട്ട് ഫ്ലൂയിഡ് ഓവർലോഡ് ആണോ ലോ കാർഡിയക് ഔട്ട്പുട്ട് ആണോ എന്ന് കണ്ടെത്താം ഫസ്റ്റ് കേസ് ഫ്ലൂയിഡ് ഓവർലോഡ് ഫ്ലൂയിഡ് ഓവർലോഡ് ആണെങ്കിൽ ഐ വി ലൂബ് ഡയൂറോട്ടിക്സും ഐ വി വാസോ ഡയലോട്ടിക്സും സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് സിംറ്റം റിലീഫ് ഉണ്ടോ എന്ന് നോക്കുക സിംറ്റം റിലീഫ് ഉണ്ടെങ്കിൽ ക്രോണിക് ഓറൽ തെറാപ്പി വെച്ചിട്ട് ഓപ്റ്റിമൈസ് ചെയ്യാവുന്നതാണ് സിംറ്റം റിലീഫ് ഇല്ലെങ്കിൽ ലൂബ് ഡയൂറട്ടിക്സിന്റെ ഡോസ് കൂട്ടുക ലൂബ് ഡയൂറട്ടിക് കണ്ടിന്യൂസ് ഇൻഫ്യൂഷൻ ആയിട്ട് കൊടുക്കുക സെക്കൻഡ് ഡയൂറട്ടിക് അതായത് തയസൈഡ്സ് അല്ലെങ്കിൽ സ്പൈറണോൽ ആക്ട്രോൺ പോലത്തെ സെക്കൻഡ് ഡയൂറട്ടിക് ആഡ് ചെയ്യുക അൾട്രാ ഫിൽട്രേഷൻ ദെൻ സിംറ്റംസ് റിലീഫ് ഉണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ ക്രോണിക് ഓറൽ തെറാപ്പിയിലേക്ക് ഓപ്റ്റിമൈസ് ചെയ്യാവുന്നതാണ് സിംറ്റംസ് റിലീഫ് ഇല്ലെങ്കിൽ ഐവി ഇനോട്രോപ്സ് കൊടുക്കുക എന്നിട്ട് സിംറ്റംസ് റിലീഫ് ഉണ്ടോ എന്ന് നോക്കുക സിംറ്റംസ് റിലീഫ് ഉണ്ടെങ്കിൽ വീണ്ടും ക്രോണിക് ഓറൽ തെറാപ്പി വെച്ചിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാം സിംറ്റംസ് റിലീഫ് ഇല്ലെങ്കിൽ ഇൻപാസിവ് ആയിട്ടുള്ള ഹീമോ മോണിറ്ററിംഗ് നടത്തുക അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ബ്ലഡ് വാല്യൂസ് മോണിറ്റർ ചെയ്യാം സോ നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് കാർഡിയക്ക് ഔട്ട്പുട്ട് കുറയുന്നതാണ് ലോ കാർഡിയക്ക് ഔട്ട്പുട്ട് പുട്ട് വോളിയം സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ എസ് ബി പി നയൻറ്റി എം എം എച്ച് ജിയിൽ കുറവാണ് സിംറ്റോമാറ്റിക് ഹൈപ്പോർടെൻഷൻ വോയ്സണിങ് റീനൽ ഫങ്ഷൻ ഇതൊന്നും ഇല്ല എന്നുള്ള ആണെങ്കിൽ ഐ വി വാസോ ഡൈലേറ്റർ എന്നിട്ട് സിംറ്റംസ് റിലീഫ് ഉണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ ഐ വി ഇനോട്രോപ്സ് കൊടുക്കുക സിംറ്റംസ് റിലീഫ് ഉണ്ടെങ്കിൽ ക്രോണിക് ഓറൽ തെറാപ്പി വെച്ചിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാം ഇനി എസ് ബി ബി നയൻറ്റി എം എം എച്ച് ജിയിൽ കുറവാണ് സിംറ്റോമാറ്റിക് ഹൈപ്പർടെൻഷൻ ഉണ്ട് റീനൽ ഫംഗ്ഷൻ വോൾസണിങ് ആണെങ്കിൽ ഐ വി ഇനോട്രോപ്സ് സ്റ്റാർട്ട് ചെയ്യുക സിംറ്റംസ് റിലീഫ് ഉണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ ഒപ്റ്റിമൈസ് ചെയ്യുക ക്രോണിക് ഓറൽ തെറാപ്പി വെച്ചിട്ട് സിംറ്റംസ് റിലീഫ് ഇല്ലെങ്കിൽ ഐ വി വാസോ ഡൈലൈറ്റേഴ്സ് യൂസ് ചെയ്യാം ഹിമോ ഡൈനാമിക് മോണിറ്ററിംഗ് നടത്താം ഫ്ലൂയിഡ് ഓവർലോഡും കാർഡിയക്ക് ഔട്ട്പുട്ടും ഉള്ള കേസസ് ആണെങ്കിൽ ഫ്ലൂയിഡ് ഓവർലോഡും ഉണ്ട് കാർഡിയ്ക്ക് ഔട്ട്പുട്ട് ലോ ആയിട്ടും ഉള്ള കേസസ് ആണെങ്കിൽ എസ് ബി പി നയൻറ്റി എം എം എച്ച് ജിയിൽ കുറവും സിംറ്റമാറ്റിക് ഹൈപ്പർ ടെൻഷൻ വോയ്സണിങ് റീനൽ ഫങ്ഷൻ അൺറെസ്പോൺസീവ് ഓർ ഇൻടോളറന്റ് ഐ വി വാസോ ഡൈലേറ്ററും ആണെങ്കിൽ ഐ വി ഇനോട്രോപ്പ് സ്റ്റാർട്ട് ചെയ്യുക ഐ വി ലൂബ് ഡയൂററ്റിക്സ് കൺസിഡർ ചെയ്യുക സിംറ്റംസ് റിലീഫ് ഉണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ ക്രോണിക് ഓറൽ തെറാപ്പിയിലേക്ക് വിക്ടിമൈസ് ചെയ്യുക സോ ഐ വി വാസോ ഡൈലേറ്റേഴ്സ് ദാറ്റ് മേ ബി യൂസ്ഡ് ഇൻക്ലൂഡ് നൈട്രോഗ്ലിസറിൻ നെസറിറ്റൈഡ് ആൻഡ് നൈട്രോപ്രൂസൈഡ് അപ്പൊ ഐ വി വാസോഡൈലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് നൈട്രോഗ്ലിസറിനും നെസറിറ്റൈഡും നൈട്രോപ്രൂസൈഡും ആണ് മെറ്റോലസോൺ ആൻഡ് സ്പൈറനോലാക്ടോൺ മേ ബി ആഡ് ഇഫ് ദ പേഷ്യൻറ്റ് ഫെയിൽസ് to റെസ്പോണ്ട് ടു ലൂപ്പ് ഡയോറട്ടിക്സ് ആൻഡ് എ സെക്കൻഡ് ഡയോറട്ടിക്സ് ഇസ് റിക്വയർഡ് ഐവി ഇനോട്രോപ്സ് ദാറ്റ് മേ ബി യൂസ്ഡ് ഇൻക്ലൂഡ് ഡോബ്യൂട്ടിൻ ആൻഡ് മിൽറിനോൺ അപ്പൊ ഇതാണ് ട്രീറ്റ്മെന്റ് അൽഗോരിതം എന്ന് പറയുന്നത് അതായത് ട്രീറ്റ്മെന്റ് ആൽഗോരിതത്തിൽ അക്യൂട്ട് ഡീകോമ്പൻസേറ്റഡ് ഹാർട്ട് ഫെയിലിയറിൽ ഫ്ലൂയിഡ് ഓവർലോഡും ലോ കാർഡിയക് ഔട്ട്പുട്ടും ആണോ എന്ന് ചെക്ക് ചെയ്തിട്ടാണ് ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജി തീരുമാനിക്കുന്നത് ദെൻ കോമ്പൻസേറ്റഡ് ഓർ ക്രോണിക് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിന്റെ ട്രീറ്റ്മെന്റ് അതിന്റെ എയിം എന്ന് പറയുന്നത് ഒന്ന് പ്രീലോഡും ആഫ്റ്റർ ലോഡും ഡിക്രീസ് ചെയ്യുന്നത് വഴി ഹാർട്ടിന്റെ വർക്ക് കുറയ്ക്കുക രണ്ട് കാർഡിയ ക്രീമോഡലിംഗ് റിവേഴ്സ് ചെയ്യുന്നത് വഴി മോർട്ടാലിറ്റി കുറയ്ക്കുക അപ്പൊ രണ്ട് എയിമാണുള്ളത് ഒന്ന് പ്രീ ലോഡും ആഫ്റ്റർ ലോഡും കുറയ്ക്കുന്നത് വഴി ഹാർട്ടിന്റെ വർക്ക് കുറയ്ക്കുക രണ്ട് കാർഡിയ ക്രീമോഡലിംഗ് റിവേഴ്സ് ചെയ്യുന്നത് വഴി മോർട്ടാലിറ്റി കുറയ്ക്കുക സോ ഇതിൻ്റെ അകത്ത് വരുന്ന മേജർ ഡ്രഗ്സ് എന്ന് പറയുന്നത് വാസോ ഡൈലൈറ്റർ ആൻഡിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റേഴ്സ് ആൻജിയോടെൻസ് ഇൻ റിസെപ്റ്റർ ബ്ലോക്കേഴ്സ് ബീറ്റാ ബ്ലോക്കേഴ്സ് ആൻഡ് ആൾഡോസ്റ്റിറോൺ ആൻഡോഗോണിസ്റ്റ് ആണ് അപ്പൊ ഏതൊക്കെയാണ് ഡ്രഗ്സ് വരുന്നത് വാസോഡൈലേറ്റേഴ്സ് എ സിഇ ഇൻഹിബിറ്റേഴ്സ് ഓർ ആൻജിയോടെസ് ഇൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റേഴ്സ് എ ആർ ബി എസ് ദാറ്റ് ഈസ് ആൻജിയോടെൻസ് ഇൻ റിസെപ്റ്റർ ബ്ലോക്കേഴ്സ് ബീറ്റ ബ്ലോക്കേഴ്സ് ആൻഡ് ആൾഡോസ്റ്റിറോൺ ആൻഡോഗിസ്റ്റ് സോ പാത്തോജനിസിസ് ആൻഡ് തെറാപ്പി ഇൻ ക്രോണിക് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ക്രോണിക് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിന്റെ ഏഹ് പാത്തോജനിസിസും തെറാപ്പിയാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അക്യൂട്ട് ഹാർട്ട് ഫെയിലിയറിന്റെ കേസിൽ കൺട്രാക്ടിലിറ്റി കുറവായിരിക്കും അതിന്റെ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് സിംപത്തെറ്റിക് ആക്ടിവിറ്റി ബീറ്റ വൺ റിസെപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കാർഡിയക്ക് ഔട്ട്പുട്ട് കൂട്ടുക എന്നുള്ളതാണ് സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആൻജിയോടെൻസിൻ നമുക്ക് റെനിൻ ആൻജിയോടെൻസിൻ ആൾഡോസ്റ്റിറോൺ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ആൻജിയോടെൻസിനോജൻ കിഡ്നി സെൽസ് റിലീസ് ചെയ്യുന്ന റെനിൻ വെച്ചിട്ട് ആൻജിയോടെൻസിൻ വൺ ആവും ഈ ആൻജിയോടെൻസിൻ വണ്ണില് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ആക്ട് ചെയ്യുമ്പോൾ ആൻജിയോടെൻസിൻ ടു ആവും ഈ ആൻജിയോടെൻസിൻ ടു ആൻജിയോടെസിൻ വൺ റിസെപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത് വഴി വാസോ കൺസ്ട്രക്ഷൻ നടക്കും അതുവഴി പ്രീലോഡ് കൂടും ആഫ്റ്റർ ലോഡ് കൂടും അതുകൂടാതെ ആൻജിയോടെൻസിൻ വൺ റിസെപ്റ്റർ ആൾഡോസ്റ്റ് റോണ്ട് റിലീസ് കൂട്ടും അതുവഴി റീമോഡലിങ്ങും സോൾട്ട് ആൻഡ് വാട്ടർ റിട്ടൻഷനുമാണ് നടക്കുന്നത് സോ ഇതില് ആൻജിയോടെസിൻ വണ്ണിനെ ആൻജിയോടെൻസിൻ ടു ആയി കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈം ആണ് ആൻജിയോടെസിൻ കൺവേർട്ടിങ് എൻസൈം ഈ എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് ആൻജിയോടെൻസിൻ കൺവേർട്ടിങ് എൻസൈം ഇൻഹിബിറ്റേഴ്സ് ദെൻ ആൻജിയോടെസിൻ ടു ബൈൻഡ് ചെയ്യുന്ന റിസപ്റ്റർ ആണ് ആൻജിയോടെൻസിൻ വൺ റിസപ്റ്റർ ആ റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സ് ദൻ സ്പൈറണോൽ ആക്ടോൺ ഇൻഹിബിറ്റ് ചെയ്യുന്നത് ആൾഡോസ്റ്റിറോണിനെയാണ് സോ ആൻജിയോടെസിൻ റിസപ്റ്റേഴ്സ് ആൻജിയോടെസിൻ ടൂ ആയിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൾഡോസ്റ്റിറോണിന്റെ ലെവൽ കൂടും അത് ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് സ്പൈറണോൽ എന്ന് പറയുന്നത് മറ്റ് ഡയോറട്ടിക്സ് സോൾട്ട് ആൻഡ് വാട്ടർ റിട്ടൻഷൻ ആണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത് ഇനി ആൽഫ ബ്ലോക്കേഴ്സ് ആൽഫ ബ്ലോക്കേഴ്സ് ആൽഫ റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് വഴി വീനോ കൺസ്ട്രക്ഷനും ആർട്ടീരിയോളാർ കൺസ്ട്രക്ഷനും ഉണ്ടാവും വീനോ കൺസ്ട്രക്ഷൻ വഴി പ്രീലോഡ് കൂടും ആർട്ടീരിയോളാർ കൺസ്ട്രക്ഷൻ വഴി ആഫ്റ്റർ ലോഡ് കൂടും അപ്പോ ഈ പ്രീലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നൈട്രേറ്റ്സും ആഫ്റ്റർ ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ് ഹൈഡ്രലസീനുമാണ് ഇനി അക്യൂട്ട് ഹാർട്ട് ഫെയിലിയറിൽ നമ്മൾ പറഞ്ഞു കൺട്രാക്ടിലിറ്റി കുറയും സിംപത്തെറ്റിക് ആക്ടിവിറ്റി കൂടും ബീറ്റ വൺ റിസെപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റഡ് ആവും കാർഡേക്ക് ഔട്ട്പുട്ട് മെയിൻറ്റെയിൻ ആവും അപ്പൊ ഈ ബീറ്റ വൺ റിസെപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് ബീറ്റ ബ്ലോക്കേഴ്സ് ഇതാണ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിന്റെ പാത്തോജനിസിസ് ആൻഡ് തെറാപ്പി എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ വാസോഡൈലേറ്റേഴ്സ് അപ്പോ അതിൽ ഫസ്റ്റ് ഡ്രഗ് എന്ന് പറയുന്നത് വാസോ ഡൈലേറ്റർ ആണ് നമ്മളിപ്പോ ജസ്റ്റ് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്തു വാസ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്സിന്റെ മെക്കാനിസം അതിൽ ഫസ്റ്റ് വൺ വാസോ ഡൈലേറ്റർ ആണ് വാസോ ഡൈലേറ്റർ എന്ന് പറയുന്നത് പ്രീലോഡ് ലോഡ് റെഡ്യൂസ് ചെയ്യും ആഫ്റ്റർ ലോഡ് റെഡ്യൂസ് ചെയ്യുന്നതുണ്ട് അതല്ലെങ്കിൽ പ്രീലോഡും ആഫ്റ്റർ ലോഡും റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രഗ്സുണ്ട് അപ്പൊ പ്രീ ലോഡ് റെഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ്സിനെ വീനോ ഡൈലേറ്റർ എന്നും ആഫ്റ്റർ ലോഡ് റെഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ്സിനെ ആർട്ടീരിയോളാർ ഡയലേറ്റർ എന്നും പറയും അതുകൂടാതെ ബോത്ത് ആപ്റ്റീരിയോളർ ആൻഡ് വീനോ ഡൈലേറ്റർ ഇഫക്റ്റ് ഉള്ള ഡ്രഗ്സും ഉണ്ട് അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നൈട്രേറ്റ് ആണ് നൈട്രേറ്റ് എന്ന് പറയുന്നത് ഒരു വീനോ ഡൈലേറ്റർ ആണ് അതുകൊണ്ട് തന്നെ ഇത് പ്രീലോഡ് റെഡ്യൂസ് ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പോൾ പ്രീലോഡ് റെഡ്യൂസ് ചെയ്ത് കഞ്ചസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വീനോ ഡൈലേറ്റർ ആണ് നൈട്രേറ്റ് എന്ന് പറയുന്നത് ർ ലോഡ് റെഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് ഹൈഡ്രലെസിൻ മിനോക്സിഡിൽ കാൽഷ്യം ചാനൽ ബ്ലോക്കർ ലൈറ്റ് നിഫി ഒക്കെ ഇത് ആർട്ടീരിയോളാർ ഡൈലേറ്റർ ആണ് ഇത് ആഫ്റ്റർ ലോഡ് റെഡ്യൂസ് ചെയ്യും ലോ കാർഡിയാക്ക് ഇൻഡക്സ് അതായത് ടു പോയിന്റ് ഫൈവ് ലിറ്റർ പെർ മിനിറ്റ് പെർ മീറ്റർ സ്ക്വയറിൽ കുറവാണ് കാർഡിയാക്ക് ഇൻഡെക്സ് അതായത് ലോ കാർഡിയാക്ക് ഇൻഡെക്സ് ആണെങ്കിലും അല്ലെങ്കിൽ സെൻട്രൽ വീനസ് പ്രഷർ കൂടുതലാണെങ്കിൽ അതായത് ബിലോ എയ്റ്റീൻ എംഎംഎച്ച് ജി ആണെങ്കിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് ഹൈഡ്രോക്സ് ഹൈഡ്രോലെസിൻ മിനോക്സിഡിൽ ആൻഡ് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ഇതിൽ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സും കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിൽ യൂസ് ചെയ്യാറില്ല കാരണം മോർട്ടാലിറ്റി കൂട്ടും അതിന് കാരണം സിമ്പത്തറ്റിക് ആക്ടിവേഷൻ റിഫ്ലക്സ് സിമ്പത്തറ്റിക് ആക്ടിവേഷൻ ആണ് അതുപോലെ തന്നെ വെരാപ്പമിൽ ഡിൽറ്റിയാസും ഒക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള കാർഡിയോ ഡിപ്രസന്റ് ആക്ഷനും ഉണ്ട് നിഫിഡിപ്പിന് റിഫ്ലക്സ് സിംബത്തെറ്റിക് ആക്ഷനും വെരാപ്പമിൽ ആൻഡ് ഡിൽറ്റിയാസത്തിന് ഡയറക്റ്റ് കാർഡിയോ ഡിപ്രസന്റ് ആക്ഷനും ഉള്ളതുകൊണ്ട് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിൽ മോർട്ടാലിറ്റി കൂട്ടുന്ന ഡ്രഗ് ആണ് കാൽഷ്യം ചാനൽ ബ്ലോക്കർ എന്ന് പറയുന്നത് കാൽഷ്യം ചാനൽ ബ്ലോക്കറിൽ വരുന്നതാണ് വെരാപ്പമിൽ ഡിൽറ്റിയാസം ആൻഡ് നിഫീഡിപ്പിൽ അതിൽ വെരാപ്പമിലിനും ഡിൽറ്റിയാസത്തിനും ഡയറക്റ്റ് കാർഡിയോ ഡിപ്രസന്റ് ആക്ഷനും നിഫിഡിപ്പിന് റിഫ്ലക്സ് ഇമ്പത്തെറ്റിക് ആക്ടിവേഷനും ഉള്ളതുകൊണ്ട് മോർട്ടാലിറ്റി ും ആഫ്റ്റർ ലോഡും റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രഗ് അതായത് ബോത്ത് വീനോ ഡൈലേറ്റർ ആൻഡ് ആർട്ടീരിയോ ഡൈലേറ്റർ ഇഫക്ട് ഉള്ള ഡ്രഗ്സ് ആണ് ആൻഡിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റർ ആൻഡിയോടെസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സ് നൈട്രോപ്രൂസൈഡ് ആൻഡ് ആൽഫാ ബ്ലോക്കേഴ്സ് ഫസ്റ്റ് വൺ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് ഇൻസൈൻ ഇൻഹിബിറ്റേഴ്സ് ആൻഡ് ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സ് ഇത് എല്ലാ കഞ്ചസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിലും യൂസ് ചെയ്യാറുണ്ട് കോൺട്രാ ഇൻഡിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ അതുകൂടാതെ ഇത് മോർട്ടാലിറ്റി കുറയ്ക്കും അതെങ്ങനെയാണ് കാർഡിയ ക്രീമോഡലിങ്ങിന്റെ പ്രിവെൻഷനും റിവേഴ്സലും വഴി മോർട്ടാലിറ്റി കുറയ്ക്കും അതിന് കാരണം ആൾഡോസ്റ്റെറോണിന്റെ ആക്ടിവേഷൻ കുറയ്ക്കുന്നതാണ് സോ ഈ ആൻറ്റിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സും ആൻഡിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റേഴ്സും ആൾഡോസ്റ്റെറോണിന്റെ ആക്ടിവേഷൻ കുറയ്ക്കുന്നത് വഴി കാർഡിയ ക്രീമോഡലിംഗ് പ്രിവെന്റ് ചെയ്യും അതുവഴി മോർട്ടാലിറ്റി കുറയ്ക്കുന്ന ഡ്രഗ് ആണ് പിന്നെ ഹൈഡ്രോലസീനും ഐസോസോർബൈ ഡൈനൈഡ്രേറ്റും മോർട്ടാലിറ്റി കുറയ്ക്കാൻ വേണ്ടി കോമ്പിനേഷൻ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് ബാക്കിയുള്ള വാസോ ഡൈലേറ്റേഴ്സ് ഒന്നും കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിൽ സർവൈവൽ പ്രൊലോങ് ചെയ്യില്ല നെക്സ്റ്റ് വൺ എ സി ഇ ഇൻഹിബിറ്റേഴ്സ് ആൻഡ് ആൻഡിയോട്ടൻസ് ഇൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സ് അതിപ്പോ നമ്മൾ ഓൾറെഡി പറഞ്ഞു വേറെ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ എല്ലാ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിന്റെ ഗ്രേഡിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രഗ് ആണ് മോർട്ടാലിറ്റി കുറയ്ക്കും ആൾഡോസ്റ്റിറോൺ ആൻഡോണിസ്റ്റ് സ്പൈറോണോലാക്ടോണും എപ്ലിറനോണും ആണ് ആൾഡോസ്റ്ററോൺ ആൻഡഗോണിസ്റ്റിൽ വര ഇത് പൊട്ടാസിയം സ്പാറിങ് ഡയൂറട്ടിക് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് മോർട്ടാലിറ്റി കുറയ്ക്കാൻ പറ്റുന്ന ഡ്രഗ് ആണ് ഡയൂറട്ടിക് ഡോസസിനേക്കാൾ കുറഞ്ഞ ഡോസിലാണ് മോർട്ടാലിറ്റി കുറയ്ക്കുക അത് ആൾട്ടോസ്റ്ററോണിനെ ആൻഡഗോണൈസ് ചെയ്യുന്നത് വഴി റീമോഡലിംഗ് റിവേഴ്സ് ചെയ്തിട്ടാണ് മോർട്ടാലിറ്റി കുറയ്ക്കുന്നത് അതുകൂടാതെ ടോളറൻസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തയോസൈഡ്സിന്റെ കൂടെ യൂസ് ചെയ്യാവുന്ന ഇതാണ് ദൻ ബീറ്റാ ബ്ലോക്കേഴ്സ് ബീറ്റാ ബ്ലോക്കേഴ്സ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ഉള്ള പേഷ്യൻസിലെ ലോങ്വിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക അതായത് ബീറ്റ വൺ റിസെപ്റ്റേഴ്സ് റെനിൻ ആൻജിയോടെൻസിൻ്റെ ആൾഡോസ്റ്റിറോൺ സിസ്റ്റത്തിൽ റെനിന്റെ റിലീസ് കൂട്ടി റെനിൻ ആൻജിയോട്ടെൻസിൻ ആൾഡോസ്റ്റെറോൺ സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ആൾഡോസ്റ്റെറോണിന്റെ ലെവൽ കൂട്ടുകയാണ് ചെയ്യുന്നത് സോ ഈ മെക്കാനിസത്തിന് ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് ബീറ്റാ ബ്ലോക്കർ എന്ന് പറയുന്നത് അപ്പൊ ബീറ്റാ ബ്ലോക്കർ എന്താണ് ചെയ്യുന്നത് റെനിൻ ആൻജിയോടെസിൻ ആൾഡോസ്റ്റെറോൺ സിസ്റ്റത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും അങ്ങനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് വഴി റീമോഡലിംഗിന് റിവേഴ്സല് നടത്തുകയാണ് ചെയ്യുന്നത് മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഡ്രഗ് കാർബിഡിലോൾ ആണ് അത് കഴിഞ്ഞാൽ മെറ്റോപ്രലോളും ബിസോപ്രലോളും ആണ് യൂസ് ചെയ്യുക ഡയലേറ്റഡ് കാർഡിയോമയോപതി ഉള്ള മൈൽഡ് ടു മോഡറേറ്റ് ഹാർട്ട് ഫെയിലിയറിലാണ് ബീറ്റാ ബ്ലോക്കേഴ്സ് യൂസ് ചെയ്യാറ് ഡീകോംപൻസേറ്റഡ് ഹാർട്ട് ഫെയിലിയറിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ് കാരണം കാർഡിയർ കൺട്രാക്ടിലിറ്റി ബീറ്റാ ബ്ലോക്കേഴ്സ് കുറയ്ക്കും വളരെ ലോ ഡോസില് സ്റ്റാർട്ട് ചെയ്ത് ഗ്രാജുവലി ഡോസ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ബീറ്റാ ബ്ലോക്കേഴ്സിന് മാക്സിമം ഇഫക്റ്റ് കിട്ടുക ദെൻ ഇവാ ബ്രാഡിൻ ഇവാ ബ്രാഡിൻ എന്ന് പറയുന്നത് മയോ ഓക്സിജൻ ഡിമാൻഡ് കുറച്ചിട്ട് ബ്രാഡി കാടിയ ഉണ്ടാക്കുന്ന ഡ്രഗ് ആണ് അതായത് ഹാർട്ടിന്റെ റേറ്റ് ഹാർട്ട് റേറ്റ് വളരെ കുറയ്ക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് റേറ്റ് നോർമലിനേക്കാൾ കുറയ്ക്കുകയാണ് ചെയ്യുക സോ മയോ ഓക്സിജൻ ഡിമാൻഡ് കുറച്ചിട്ട് ബ്രാഡി കാടിയ ഉണ്ടാക്കുന്ന ഡ്രഗാണ് എവാ ബ്രാഡിൻ എന്ന് പറയുന്നത് യൂറോപ്യൻ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ഉള്ള പേഷ്യൻസിലെ ഹാർട്ട് റേറ്റ് സെവൻറി ബീറ്റ്സ് പെർ മിനിറ്റിൽ കൂടുതലും ഇജക്ഷൻ ഫ്രാക്ഷൻ തേർട്ടി ഫൈവ് പെർസെൻറ്റേജിൽ കുറവുവാണെങ്കിലാണ് ഈ ബബ്രാഡിൻ യൂസ് ചെയ്യുക ഇത് എഫ് ഡി എ അപ്രൂവഡ് അല്ല ദെൻ വാസോപെപ്റ്റിഡൈസ് ഇൻഹിബിറ്റർ വാസോപെപ്റ്റിഡൈസ് ഇൻഹിബിറ്റർ എന്ന് പറയുന്നത് രണ്ട് എൻസൈംസിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുക ആൻറ്റിയോടെസിൻ കൺവേർട്ടിങ് എൻസെയിമിനെയും എൻ ഇപെയും എൻ ഇ പി എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ന്യൂറൽ എൻഡോപെപ്റ്റിഡൈസ് ആണ് എൻ ഇ പി എന്ന് പറയുന്നത് സോ ന്യൂട്രൽ എൻഡോപെപ്റ്റിഡൈസ് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈമിനെയും ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ് ആണ് വാസോപെപ്റ്റിഡൈസ് ഇൻഹിബിറ്റർ ഇൻഹിബിറ്റർ എന്ന് പറയുന്നത് ഒമാപാട്രിലാറ്റും സാംപാട്രിലൈറ്റും ആണ് വാസോപെപ്റ്റഡൈസ് ഇൻഹിബിറ്ററിൽ വരുന്ന ഡ്രഗ് ഇത് ഓറലി യൂസ് ചെയ്യും ക്രോണിക് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിന്റെ ട്രീറ്റ്മെന്റിന് ഓറലി യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് വാസോപെപ്റ്റിഡൈസ് ഇൻഹിബിറ്ററായ ഒമാപാട്രിലൈറ്റും സാംപാട്രിലൈറ്റും എ സിഇഇ ഇൻഹിബിറ്റേഴ്സിന്റെ എല്ലാ ആക്ഷനും വാസോപെപ്റ്റഡൈസ് ഇൻഹിബിറ്റേഴ്സിനുണ്ട് ഇത് നാട്രി യൂറസിസ് ഉണ്ടാക്കും അതിന് കാരണം ബ്രെയിൻ ഡിറൈവ്ഡ് നാട്രി യൂറട്ടിക് പെപ്റ്റൈഡിനെ കൂട്ടുകയും എൻ ഇ പി ഇൻഹിബിഷൻ വഴി മെറ്റബോളിസം കുറയ്ക്കുകയും ചെയ്യുന്നത് വഴിയാണ് നാട്രി യൂറസിസ് ഉണ്ടാക്കുക ഇതിന്റെ മേജർ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ആൻജിയോ എഡിമയാണ് അപ്പോൾ വാസോപെപ്റ്റഡൈസ് ഇൻഹിബിറ്ററിന്റെ മേജർ ലിമിറ്റിംഗ് ഫാക്ടർ ആൻജിയോ എഡിമയാണ് നെക്സ്റ്റ് വൺ ഹീമോഡൈനാമിക് സബ്സെറ്റ് ഓഫ് ഹാർട്ട് ഫെയിലിയർ ബേസ്ഡ് ഓൺ കാർഡിയക് ഇൻഡെക്സ് ആൻഡ് പൾമോണറി ആർട്ടറി ഒക്ലൂഷൻ പ്രഷർ അപ്പോ കാർഡിയാക്ക് ഇൻഡെക്സ് ടൂ പോയിന്റ് മിനിറ്റ് പെർ മീറ്റർ സ്ക്വയറിൽ കൂടുതലും പൾമോണറി ആർട്ടറി ഒക്ലൂഷൻ എയ്റ്റീൻ എം എം എച്ച് ജിയിൽ കുറവുവാണെങ്കിൽ ആ കണ്ടീഷനെ സബ്സെറ്റ് വൺ ആണ് അതായത് നോർമൽ ആണ് ആ കണ്ടീഷൻ ടൂ പോയിന്റ് പെർ മിനിറ്റ് പെർ മീറ്റർ സ്ക്വയർ കാർഡിയക് ഇൻഡെക്സ് അതിൽ കൂടുതലും എയ്റ്റീൻ എം എം പെർ എച്ച് ജിയിൽ കുറവുവാണെങ്കിൽ നോർമൽ ആണ് സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ടു പോയിന്റ് ടു ലിറ്റർ പെർ മിനിറ്റ് പെർ മീറ്റർ സ്ക്വയറിൽ കൂടുതലാണ് കാർഡിയാക് ഇൻഡെക്സ് അതുകൂടാതെ പൾമോണറി ആർട്ടറി ഒക്ലൂഷൻ പ്രഷർ എയ്റ്റീൻ എം എം എച്ച് ജിയിൽ കൂടുതലുമാണെങ്കിൽ സബ്സെറ്റ് ടു ആണ് അതായത് പൾമോണറി കൺജഷൻ ആണ് കാർഡിയക് ഇൻഡെക്സ് ടു പോയിന്റ് ടു ലിറ്റർ പെർ മിനിറ്റ് പെർ മീറ്റർ സ്ക്വയറിൽ കുറവും പൾമോണറി ആർട്ടറി ഒക്ലൂഷൻ പ്രഷർ എയ്റ്റീൻ എം എം എച്ച് ജിയിൽ കുറവുവാണെങ്കിൽ സബ്സെറ്റ് ത്രീ ആണ് ഹൈപ്പർ പെർഫ്യൂഷൻ പെർഫ്യൂഷൻ കുറവാണെന്നാണ് ദെൻ കാർഡിയക് ഇൻഡെക്സ് ടു പോയിന്റ് ടു ലിറ്റർ പെർ മിനിറ്റ് പെർ മീറ്റർ സ്ക്വയറിൽ കുറവും പൾമോണറി ആർട്ടറി ഒക്ലൂഷൻ പ്രഷർ എയ്റ്റീം എയ്റ്റീൻ എം എം എച്ച് ജിയിൽ കൂടുതലുമാണെങ്കിൽ സബ്സെറ്റ് ഫോർ ആണ് പൾമോണറി കൺജഷനും ഹൈപ്പോ പെർഫ്യൂഷനും ആണെന്നാണ് സോ ഇതാണ് ഹീമോഡൈനാമിക് സബ്സെറ്റ് അപ്പോ ഇനി അതിന്റെ ട്രീറ്റ്മെന്റ് അൽഗോരിതമാണ് പറയുന്നത് ഈ സബ്സെറ്റിന്റെ ട്രീറ്റ്മെന്റ് ആൽഗോരിതമാണ് പറയുന്നത് അതായത് അത് അഡ്വാൻസ്ഡ് ഓർ ഡീകം കോമ്പൻസേറ്റഡ് ഹാർട്ട് ഫെയിലിയറിന്റെ ട്രീറ്റ്മെന്റ് അൽഗോരിതം അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് സബ്സെറ്റ് വൺ ആണ് സബ്സെറ്റ് വൺ എന്താണെന്ന് പറഞ്ഞു ലിറ്റർ പെർ മിനിറ്റ് പെർ മീറ്റർ സ്ക്വയറിൽ കൂടുതൽ കാർഡിയ്ക്ക് ഇൻഡെക്സും എയ്റ്റീൻ എം എം എച്ച് ജിയിൽ കുറവ് പൾമോണറി ആർട്ടറി ഒക്ലൂഷൻ പ്രഷറും ഉള്ളതാണ് സബ്സെറ്റ് വൺ അത് നോർമൽ ആണ് സോ അഡീഷണൽ സ്പെസിഫിക് ഇന്റർവെൻഷൻ ഒന്നും ആവശ്യമില്ല സബ്സെറ്റ് ടു സബ്സെറ്റ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ടൂ പോയിന്റ് ടു ലിറ്റർ പെർ മിനിറ്റ് പെർ മീറ്റർ സ്ക്വയറിൽ കൂടുതൽ കാർഡിയക് ഇൻഡെക്സും പൾമോണറി ആർട്ടറി ഒക്ലൂഷൻ പ്രഷർ യ്റ്റീൻ എം എം എച്ച് ജിയിൽ കൂടുതലും ആവുന്നതാണ് സബ്സെറ്റ് ടു എന്ന് പറയുന്നത് അതായത് പൾമണറി കൺജഷൻ ഉണ്ട് അങ്ങനെയുള്ള കേസില് ഐ വി ലൂബ് ഡയൂറട്ടിക് പ്ലസ് ഓർ മൈനസ് തയസൈഡ് ഐ വി ലൂബ് ഡയോറട്ടിക്കിന്റെ കൂടെ തയസൈഡ് പ്ലസ് ഓർ മൈനസ് ഐ വി വാസോഡൈലേറ്റേഴ്സ് അതായത് നൈട്രോഗ്ലിസറിൻ നെസറിറ്റൈഡ് നൈട്രോപ്ലൂസൈഡ് പോലത്തെ ഐ വി വാസോ ഡൈലേറ്ററുമാണ് കൊടുക്കുക അത് പൾമണറി ആർട്ടറി ഒക്ലൂഷൻ പ്രഷർ ഫിഫ്റ്റീൻ ടു എയ്റ്റി എം എം എച്ച് ജി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിഫ്റ്റീൻ ടു എയ്റ്റീനിലേക്ക് പൾമണറി ആർട്ടറി ഒക്ലൂഷൻ പ്രഷർ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത് ഈ കോമ്പിനേഷൻ കൊടുക്കുന്നത് ഐ വി ലൂബ് ഡയൂറട്ടിക് പ്ലസ് ഓർ മൈനസ് തയസൈഡ് പ്ലസ് ഓർ മൈനസ് ഐ വി വാസോ ഡൈലേറ്റേഴ്സ് ലൈക്ക് നൈട്രോഗ്ലസറിൻ നെസറിറ്റൈഡ് ഓർ നൈട്രോപ്രോസൈഡ് ഇനി സബ്സെറ്റ് ത്രീ സബ്സെറ്റ് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോ പെർഫ്യൂഷൻ ആണ് അതായത് ടു പോയിന്റ് ടു ലിറ്റർ പെർ മിനിറ്റ് പെർ മീറ്റർ സ്ക്വയർ കാർഡ് അതിലും കുറവ് കാർഡിയാക്ക് ഇൻഡെക്സും എയ്റ്റീൻ എം എം എച്ച് ജിയിൽ കുറവ് പൾമണറി ആർട്ടറി ഒക്ലൂഷൻ പ്രഷറും ഉള്ളതാണ് സബ്സെറ്റ് ത്രീ ഹൈപ്പോ പെർഫ്യൂഷൻ എന്ന് പറയുന്നത് അതായത് പൾമണറി ആർട്ടറി ഒക്ലൂഷൻ പ്രഷർ പതിനഞ്ച് ഫിഫ്റ്റീൻ എം എം എച്ച് ജിയിൽ കുറവായി കുറവാണെങ്കിൽ ഫ്ലൂയിഡ്സ് കൊടുക്കുക എയ്റ്റീൻ എം എം എച്ച് ജി ആവുന്നത് വരെ ഫ്ലൂയിഡ്സ് കൊടുക്കുക അത് കഴിഞ്ഞ് കാർഡിയാക്ക് ഇൻഡെക്സ് എബൌ ടു പോയിന്റ് ടു ലിറ്റർ പെർ മിനിറ്റ് പെർ മീറ്റർ സ്ക്വയർ ആയെങ്കിൽ അഡീഷണൽ സ്പെസിഫിക് ഇന്റർവെൻഷന്റെ ആവശ്യമില്ല കാർഡിയക് ഇൻഡെക്സ് ടു പോയിന്റ് ടു ലിറ്റർ പെർ മിനിറ്റ് മീറ്റർ സ്ക്വയറിലും കൂടുതലായിട്ടില്ലെങ്കിൽ അതോടൊപ്പം തന്നെ പൾമണറി ആർട്ടറി ഒക്ലൂഷൻ പ്രഷർ ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ എം എം എച്ച് ജി ആണെങ്കിൽ ആഡിക്വേറ്റ് ആർട്ടീരിയൽ പ്രഷർ ഉണ്ടെങ്കിൽ നമുക്ക് ഡോബ്യൂട്ടാമിനും മിൽഡ്രിനോണും യൂസ് ചെയ്യാം ഡോബ്യൂട്ടാമിനും മിൽഡ്രിനോണും യൂസ് ചെയ്തിട്ട് കാർഡിയക് ഇൻഡെക്സ് ടു പോയിന്റ് ടു ലിറ്റർ പെർ മിനിറ്റ് പെർ മീറ്റർ സ്ക്വയറിൽ കൂടുതലാണെങ്കിൽ അഡീഷണൽ ഇന്റർവെൻഷൻ ഒന്നും ആവശ്യമില്ല കുറവാണെങ്കിൽ നമ്മൾ വാസോ ഡൈലേറ്റർ ഐ വി ആയിട്ട് കൊടുക്കണം അത് നൈട്രോഗ്ലിസറിനോ നുസറിറ്റൈഡോ നൈട്രോപ്രൂസൈഡോ ആക്കാം അപ്പൊ സബ്സെറ്റ് ത്രീ എന്ന് പറയുന്നത് എന്താണ് സബ്സെറ്റ് ത്രീ എന്ന് പറയുന്നത് കാർഡിയക് ഇൻഡെക്സ് ടു പോയിന്റ് ടു ലിറ്റർ പെർ മിനിറ്റ് പെർ മീറ്റർ സ്ക്വയറിൽ കുറവും പൾമോണറി ആർട്ടറി ഒക്ലൂഷൻ പ്രഷർ എയ്റ്റീൻ എം എം എച്ച് ജിയിൽ കുറവാണ് അങ്ങനെയുള്ള കേസിൽ പൾമോണറി ആർട്ടറി ഒക്ലൂഷൻ പ്രഷർ ഫിഫ്റ്റീൻ എം എം എച്ച് ജിയിൽ കുറവാണെങ്കിൽ ഫ്ലൂയിഡ്സ് കൊടുക്കുക എയ്റ്റീൻ അച്ചീവ് ചെയ്യുന്നത് വരെ എന്നിട്ട് കാർഡിയക് ഇൻഡെക്സ് ടു പോയിന്റ് ടൂവിൽ കൂടുതൽ ആണെങ്കിൽ അഡീഷണൽ ഇന്റർവെൻഷൻ ആവശ്യമില്ല കാർഡിയക് ഇൻഡെക്സ് ടു പോയിന്റ് ടൂവിൽ കൂടുതൽ അല്ലെങ്കിൽ പൾമോണറി ആർട്രി പ്രഷർ നോക്കുക പൾമോണറി ആർട്രി പ്രഷർ ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ ആണെങ്കിൽ ഡോബ്യൂട്ടാമിനും മിൽഡ്രിനോണും കൊടുക്കുക എന്നിട്ട് ടു പോയിന്റ് ടു എന്നിട്ടും കൂടുതലാണ് കാർഡിയാക്ക് ഇൻഡെക്സ് എങ്കിൽ അഡീഷണൽ ഇന്റർവെൻഷൻ ആവശ്യമില്ല ഡോബ്യൂട്ടാമിനും മിൽഡ്രിനോണും കൊടുത്തതിന് ശേഷം കാർഡിയാക്ക് ഇൻഡെക്സ് ടു പോയിന്റ് ടു ലിറ്റർ പെർ മിനിറ്റ് പെർ മീറ്റർ സ്ക്വയറിൽ കൂടുതലല്ല എന്നുണ്ടെങ്കിൽ ഐവി വാസോഡൈലേറ്റർ ആയിട്ടുള്ള നൈട്രോഗ്ലിസറിൻ നെസറിറ്റൈഡ് നൈട്രോക്ലൂസൈഡ് കൊടുക്കുക ഇനി പൾമൊണറി ആർട്ടറി ഒക്ലൂഷൻ പ്രഷർ ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ എം എം എച്ച് ജി ഇല്ല എങ്കിൽ ഡോപ്പമിൻ കൊടുക്കുക എന്നിട്ട് ഈ പറഞ്ഞ പൾമൊണറി ആർട്ടറി ഒക്ലൂഷൻ പ്രഷർ ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ എം എം എച്ച് ജി ആയോ എന്ന് നോക്കുക അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ കാർഡിയക് ഇൻഡെക്സ് ടു പോയിന്റ് ടു ലിറ്റർ പെർ മിനിറ്റ് പെർ മീറ്റർ സ്ക്വയർ ആണോ എന്ന് നോക്കി ആണെങ്കിൽ അഡീഷണൽ ഇന്റർവെൻഷൻ ആവശ്യമില്ല ടു പോയിന്റ് ടു ആയിട്ടില്ലെങ്കിൽ ഐബി വാസോ ഡൈലേറ്റർ കൊടുക്കുക അപ്പൊ ഇതാണ് സബ്സെറ്റ് ത്രീയിൽ വരുന്നത് ഫിഫ്റ്റീൻ എം എം എച്ച് ജിയിൽ കുറവാണെങ്കിൽ ഫ്ലൂയിഡ് കൊടുക്കുക ഫിഫ്റ്റീനിൽ കൂടുതലാക്കുക കാർഡിയാങ്ക് ഇൻഡെക്സ് ടു പോയിന്റ് ടൂല് കൂടുതലാണെങ്കിൽ ഇന്റർവെൻഷൻ ആവശ്യമില്ല ടു പോയിന്റ് ടൂവിൽ കുറവാണെങ്കിൽ എന്ത് ചെയ്യണം ടു പോയിന്റ് ടൂല് കുറവാണെങ്കിൽ വാസോ ഡൈലേറ്റേഴ്സ് ഐ ബി വാസോ ഡൈലേറ്റേഴ്സ് കൊടുക്കണം സോ നെക്സ്റ്റ് വൺ സബ്സെറ്റ് ഫോർ ആണ് സബ്സെറ്റ് ഫോർ എന്ന് പറയുന്നത് ടു പോയിന്റ് ടു ലിറ്റർ പെർ മിനിറ്റ് പെർ മീറ്റർ സ്ക്വയറിൽ കുറവാണ് കാർഡിയാക് ഇൻഡെക്സ് പൾമോണറി ആർട്ടറി ഒക്ലൂഷൻ പ്രഷർ എയ്റ്റീൻ എം എം എച്ച് ജിയിൽ കൂടുതലുവാണെങ്കിലാണ് വരിക അപ്പോ ആദ്യം നോക്കേണ്ടത് ആഡിക്യേറ്റ് ആർട്ടീരിയൽ പ്രഷർ ഉണ്ടോ എന്നാണ് അതായത് ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ എം എം എച്ച് ജി പ്രഷർ ഉണ്ടോ എന്ന് നോക്കുക അങ്ങനെ പ്രഷർ ഉണ്ടെങ്കിൽ ഐ വി ലൂബ് ഡയൂറട്ടിക്ക് കൊടുക്കുക എന്നിട്ട് ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ എം എം എച്ച് ജി അച്ചീവ് ചെയ്യുക ദൻ മിൽനോൺ അല്ലെങ്കിൽ ഡോബ്യൂട്ടാമിൻ പ്ലസ് ഓർ മൈനസ് ഐ വി വാസോ ഡൈലേറ്റേഴ്സ് കൊടുക്കുക നൈട്രോഗ്ലസറിൻ നെസെറിറ്റൈഡ് ഓർ നൈട്രോപ്രോസൈഡ് എന്നിട്ട് കാർഡിയ്ക്ക് ഇൻഡെക്സ് ടു പോയിന്റ് ടു ലിറ്റർ പെർ മിനിറ്റ് പെർ മീറ്റർ സ്ക്വയറിൽ കൂടുതലായോ എന്ന് നോക്കുക കൂടുതലായെങ്കിൽ ഐ വി നൈട്രോഗ്ലസറിൻ കൊടുക്കാവുന്നതാണ് ഇനി േറ്റ് ആർട്ടീരിയൽ പ്രഷർ അതായത് ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ എം എം എച്ച് ജി ഇല്ലെങ്കിൽ ആദ്യം ഡോപ്പമിൻ കൊടുക്കുക ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ എം എം എച്ച് ജി ആക്കുക അങ്ങനെ ആയി കഴിഞ്ഞിട്ട് കാർഡിയ ഇൻപുട്ട് ടൂ പോയിന്റ് ടു ലിറ്റർ പെർ മിനിറ്റ് പെർ മീറ്റർ സ്ക്വയർ ഉണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ ഐ വി നൈട്രോഗ്ലസറിൻ ഇല്ലെങ്കിൽ ഡോബ്യൂട്ടാമിൻ അല്ലെങ്കിൽ മിൽഡ്രിനോൺ കൊടുക്കുക എന്നിട്ട് ഐ വി വാസോ ഡൈലേറ്റർ ആഡ് ചെയ്യുക ഐ വി ലൂബ് ഡയൂറട്ടിക് കൊടുക്കുക ഇത്രയാണ് ട്രീറ്റ്മെന്റ് അൽഗോരിതം സോ നാല് സബ്സെറ്റ്സ് ആണുള്ളത് സബ്സെറ്റ് വൺ നോർമൽ ആണ് ഇന്റർവെൻഷൻ ആവശ്യമില്ല സബ്സെറ്റ് ടൂയില് ഐ വി ലൂബ് ഡയോറട്ടിക് പ്ലസ് ഓർ മൈനസ് തയസൈഡ് പ്ലസ് ഓർ മൈനസ് ഐ വി വാസോ ഡൈലേറ്റർ ആണ് സബ്സെറ്റ് ത്രീയിൽ അച്ചീവ് ചെയ്യേണ്ടത് നമുക്ക് ഗോൾ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ എം എം എച്ച് ജി പ്രഷർ അച്ചീവ് ചെയ്യ അതുപോലെ തന്നെ കാർഡിയക് ഇൻഡെക്സ് അബൌ ടു പോയിന്റ് ടു ലിറ്റർ പെർ മിനിറ്റ് പെർ മീറ്റർ സ്ക്വയർ അച്ചീവ് ചെയ്യാം സബ്സെറ്റ് ഫോറിലോ അങ്ങനെ തന്നെ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഐവി വാസോ ഡോബ്യൂട്ടാമിൻ ഡോബിയുട്ടാമിൻ ഒക്കെ കൊടുക്കാവുന്നതാണ് സോ ദാറ്റ്സ് ഓൾ താങ്ക് യു